അങ്ങയെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ കർത്താവ് ഇടയാക്കിയ വൻ കൃപയോർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു. വാഴ്ത്തുന്നു കർത്താവേ, എന്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും. ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാൾത്തോറും ഞാൻ നിന്നെ വാഴ്ത്തും. ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. അവന്റെ മഹിമ അഗോചരമെന്ന് തിരുവചനങ്ങൾ പഠിപ്പിക്കുന്ന പ്രകാരം കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയോട് അടിയങ്ങൾ അടുത്തു വരുമ്പോൾ അടിയങ്ങളെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ അടിയങ്ങളുടെ മേൽ പകരണമേ. കടന്നു വന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ആരാധന ദൈവം പ്രസാദിക്കുമാറാണ്. ആരാധന നടത്തുന്ന കർത്താവെ, ലീഡ് ചെയ്യുന്ന പ്രിയ ദൈവദാസനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ആശ്വാസം പകരുന്ന ഗാനങ്ങളെ പാടുവാൻ തക്കവണ്ണം കർത്താവ് പ്രിയദാസനെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ ശുശ്രൂഷകളെ മാനിക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന ദൈവദാസനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവെ. കഴിഞ്ഞ ദിവസവും കർത്താവെ അടിയങ്ങളോട് സംസാരിച്ച ദൈവം ഇന്ന് ഈ രാത്രിക്കാലവും സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിപ്പാൻ പ്രിയദാസനോട് കൂടെ ഇരിക്കണം, അവിടുത്തെ അഭിഷേകത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനങ്ങളൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ജീവന്റെ പുതുക്കത്തിൽ നടപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് സഹായിക്കണം. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആദ്യോടന്തോടൊന്ന് വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജോൺസൺ പാസ്റ്റർക്കായി കുടുംബത്തിന് ആശ്രദിക്കുന്നു. അവർക്ക് കൊടുത്ത ദർശന പ്രകാരം ഇപ്രകാരം മീറ്റിങ്ങിനെ അലലിയ നടത്തുവാൻ തക്കവണ്ണം എന്റെ കർത്താവ് കൃപ നൽകിയല്ലോ. കർത്താവെ, അവരെയും കുടുംബമായി അനുഗ്രഹിപ്പിനെയും അനേകർക്ക് അനുഗ്രഹമായി ഭവിപ്പാൻ എന്റെ സ്വർഗം അവിടെ നിടയാക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചനയും കേട്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. താങ്ക് യു പാസ്റ്റർ ദയദാരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നിമിഷങ്ങൾ നമ്മുടെ ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുള്ളു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ശ്രേഷ്ഠമായ വാക്കാണ്. രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ നാമെല്ലാവരും ആയിരിക്കുമ്പോൾ വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ നമ്മൾ ക്ഷണിച്ചിരിക്കുന്ന ദാസപ്രിയ നൈജു കുടുംബത്തിനായി ശ്രോതം ചെയ്ത് നമ്മൾ ക്ഷണപ്രകാരം ജോയിൻ ചെയ്തിട്ടുണ്ടോ? തുടർന്ന് നിമിഷങ്ങൾ ആ വർഷം ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം അവരൊത്ത് നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അവരെ ഞാൻ അതിനായി ക്ഷണിക്കുന്നു. പ്രൈസ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവമക്കളൊന്നിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന നല്ല സാവകാശത്തിനായി, നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. നാം 2021 എന്ന് പറയുന്ന ആ വർഷത്തിന്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിൽ, ദിനങ്ങളിൽ നാം വന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. വളരെ പ്രതിസന്ധികളിലൂടെ നാം കഴിഞ്ഞൊരു വർഷം നാം കടന്നുപോയി. നമ്മൾക്കറിയാമായിരുന്ന, നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ടവരായിരുന്ന ഒത്തിരി പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. എങ്കിലും ദൈവം നമ്മളെ ഭൂമുഖത്ത് ശേഷിപ്പിച്ചത് ദൈവത്തിന്റെ ഹിതം നമ്മളിലൂടെ ഇനിയും നിറവേറുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ പലതും വേല തികച്ചവർ, ഹല്ലേലൂയ, ദൈവസന്നിധിയിലേക്ക് ദൈവം അവരെ വിളിച്ചെങ്കിലും, ഹല്ലേലൂയ, നമ്മൾക്ക് ഇനിയും എന്തൊക്കെയോ ചിലത് ദൈവത്തിന്റെ നാമത്തിനായി നമുക്ക് ചെയ്യുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ദിനങ്ങൾ ദൈവം അതിനായി നമ്മളെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ നമ്മിങ്ങനെ വായിക്കുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. ഹല്ലേലൂയ. ഒരു ലോകം മുഴുവൻ നമുക്ക് പ്രതികൂലമായി നമുക്ക് നിന്നാലും ദൈവത്തിന്റെ ചോദ്യം ഇതാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമായി ഒന്നും നിൽക്കുവാനായിട്ട് സാധിക്കില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ വിശുദ്ധി എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് ഒരുപാട് ഞാൻ ചിന്തിക്കുവാനായിട്ടിടയായി തീർന്നു. അത് പത്രോസിന്റെ ലേഖനത്തിലൊക്കെ നാം വായിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. കർത്താവേ, ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എങ്ങനെയാ നിന്നെ പോലെ വിശുദ്ധരാകുവാൻ ഞങ്ങൾക്ക് കഴിയുന്നത്? ഹല്ലേലൂയ. നാം ഈ പാപലോകത്തിൽ, ഈ പാപ ശരീരത്തിൽ നാം ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവമേ, നിന്നെ പോലെ എങ്ങനെയാ നമുക്ക് വിശുദ്ധനാകുവാൻ ഞങ്ങൾക്ക്, ഞങ്ങളെ കൊണ്ട് കഴിയുന്നത്, ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നത്? ഹല്ലേലൂയ. എന്റെ ഹൃദയത്തിലേക്ക് വന്ന മറ്റൊരു ചിന്ത ഇങ്ങനെയായിരുന്നു, നമ്മളോട് ഒന്നാകുവാൻ ദൈവം ആവശ്യപ്പെട്ടാൽ, ഹല്ലേലൂയ, നിശ്ചയമായിട്ടും
നമ്മൾ അതിന് പ്രാപ്തരാണ്, നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് ദൈവാത്മാവനെ പഠിപ്പിച്ചു. അപ്പോൾ ഞാൻ കർത്താവോട് ചോദിച്ചു, കർത്താവ് അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ചിന്തയിൽ ഞങ്ങളുടെ അറിവിൽ വിശുദ്ധി എന്ന് പറയുന്നതിന് ഒത്തിരി ആശയങ്ങളുണ്ട്. എന്നാൽ ദൈവാത്മാവ് പറഞ്ഞു, മോനെ അതൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നത് ദൈവം ഏകനായിരിക്കുന്നത് പോലെ നിങ്ങളും ഏകനായിരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ചിന്ത ഒന്നാണ്, ദൈവത്തിന്റെ സംസാരം ഒന്നാണ്, ദൈവത്തിന്റെ വാക്കൊന്നാണ്, ദൈവത്തിന്റെ പ്രവൃത്തി ഒന്നാണ്. ഹല്ലേലൂയ ദൈവമക്കളെ, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. നാം ഒരു കാര്യം നാം സംസാരിക്കും, മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കും, എന്നാൽ അതുമായി യാതൊരു ബന്ധമില്ലാത്ത മറ്റേതെങ്കിലും പ്രവൃത്തിയാണ് നാം ചെയ്യുന്നതെങ്കിൽ നമുക്കൊരിക്കലും ദൈവത്തെ പോലെ വിശുദ്ധനാകുവാൻ നമുക്ക് കഴിയില്ല. എന്നാൽ നമ്മുടെ ചിന്തയും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തിയും ദൈവവചനത്തിനടിസ്ഥാനമായി ദൈവവചനത്തോട് ഏകീകൃതമായി നാം ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ച് നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ഹല്ലേലൂയ ദൈവം നമ്മളോട് പറയുന്നത് പോലെ വിശുദ്ധരായി ജീവിപ്പാൻ നമ്മളെ കൊണ്ട് സാധിക്കും. പലപ്പോഴും നമ്മുടെ പ്രസംഗം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതാണെങ്കിൽ ഹല്ലേലൂയ നമുക്ക് വിശുദ്ധരാകുവാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നാം സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് നീതിമാന്മാരാകുവാൻ ഹല്ലേലൂയ അല്ലെങ്കിൽ നമുക്ക് വിശുദ്ധരാകുവാൻ നമുക്ക് സാധിക്കില്ല. ദൈവത്തിന്റെ വചനത്തിൽ റോമർ കെഴുതി ലേഖനം 8-ാം അധ്യായം എനിക്ക് വളരെ സന്തോഷമുള്ളൊരു അധ്യായമാണ്. അധ്യായത്തിൽ പറയുന്നു, ദൈവം നമ്മളെ മുൻ നിയമിച്ചു, മുൻ നിർണയം നിയമിച്ചു, അല്ലെ നമ്മളെ വിളിച്ചു, വിളിച്ച നമ്മളെ ദൈവം നീതീകരിച്ചു, നീതീകരിച്ച നമ്മളെ ദൈവം തേജസ്കരിച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ അത് വരുവാനുള്ളതല്ല, തേജസ്കരിക്കുമെന്നല്ല, തേജസ്കരിച്ചിരിക്കുന്നു. അതിന്റെ പൂർണ്ണതയ്ക്കായി ഈ ദിവസങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ കാത്തിരിക്കാം. ഹല്ലേലൂയ നല്ല കർത്താവിനെ അല്പം ചില ഗാനങ്ങൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം, അവന്റെ പുണ്യനാമത്തെ നമുക്ക് ഉയർത്താം. യേശുവിനെ പോലെ ആരാധ്യൻ മറ്റൊരുത്തിനുമില്ല, വേറൊരു ദൈവവും യേശുവിനെ പോലെ ആരാധനയ്ക്ക് യോഗ്യനായിട്ടില്ലല്ലോ. ഹല്ലേലൂയ സകല മാനവും സകല മഹത്വവും പുകഴ്ചയും ഹല്ലേലൂയ ദൈവത്തിനുള്ളത്, യേശുവിനുള്ളത്. അവന്റെ നാമത്തെ നമുക്ക് പാടി സ്തുതിക്കാം. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, ഓ എത്ര മാധുര്യം, തേനിനേക്കാളും തേൻകട്ടിയേക്കാളും ഹല്ലേലൂയ നാവിൽ എത്ര മധുരം എന്ന ഗാനം നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. തേനിലേക്കാളും തേൻകട്ടയേക്കാളും എൻ നാവിൽ എത്ര മധുരം, നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം, തേനിലേക്കാളും തേൻകട്ടയേക്കാളും എൻ നാവിൽ എത്ര മധുരം. ഹല്ലേലൂയ 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 ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീ, നിനച്ചതിലും മേൽത്തരമാ കൂഴിയിൽ നിർത്തിയല്ലോ. ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീ, ചതിലും മേൽത്തരമാ കൂഴിയിൽ നിർത്തിയല്ലോ. ആ
ഞാൻ ഓർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ല, ബലഹീനനാ ഏഴയെന്നെ ബലത്തോടെ നിർത്തിയല്ലോ. കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോ ഇതിനൊന്നും യോഗ്യനല്ലേ, ബലഹീനനാ ഏഴയെന്നെ ബലത്തോടെ നിർത്തിയല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങളെ ചേർത്തടിച്ച് നമുക്കറിയാവുന്ന ഒരു പാട്ട് കൂടെ നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. ഒരു പഴയ ഗാനം പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. ഹല്ലേലൂയ, യേശു എന്ന നാമമേ, ആത്മാവിന്റെ ഗീതമേ, എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എന്നൊരു പഴയ ഗാനം നമുക്ക് ചേർന്ന് കരങ്ങളിലെ അടിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയ തൃകൃപകളോടെ, പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയ തൃകൃപകളോടെ. ഇന്നലെയും ഇന്നും എന്നും മാറാ യേശുവേ ഞാൻ പാടി പുകഴ്ത്താ, ഇന്നലെയും ഇന്നും എന്നും മാറാ യേശുവേ പാടി പുകഴ്ത്താ. യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ, യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പേറ്റാതള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ, പേറ്റാതള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. ആർത്തി എന്നെ തൻകരത്തിൽ വെച്ചു ജീവപാതി എന്നും ഓടും ഞാൻ, എന്നെ തൻ കരത്തിൽ വെച്ചു ജീവപാതയെന്നും ഓടും ഞാൻ. യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ, യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ, ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ,
കാക്കും കരങ്ങള ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ കാക്കും കരങ്ങള ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ യേശു എന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ വാഴ്ത്തി പുകഴ്ത്തിയിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയാതാ ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയാതാ ദേഹം ദേഹിയെല്ലാം ഒന്ന ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ ദേഹം ദേഹിയെല്ലാം ഒന്ന ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ യോർദാൻ സമമനശോധനയിലും താണുവീണു പോകാതെ സമമനശോധനയിലും താണുവീണു പോകാതെ ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹവാത്സല്യോ ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹവാത്സല്യോ യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ േ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ ദേഹം ദേഹിയെല്ലാം ഒന്ന ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ ദേഹം ദേഹിയെല്ലാം ഒന്ന ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ എന്നെ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ ഓ ഷൈഡാറമന ഗുണമന്മനാറീഖൽ മലവാഷം ഫാല അർഭുലമനമാറീഭാനാറാധീകൽ മനാറ വൈഡാനെ ഗുണവന്മനമാഷം ഫാല ഗുണവാറമനാ ഗുണവാനാറാധീകൽ
Hallelujah, praise the Lord. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഹല്ലേലൂയ ഇത്രയും നാം ആരാധിച്ചാൽ പോരാ. ഹല്ലേലൂയ ദൈവത്തിന്റെ കരുണയ്ക്കായി അവന്റെ വിശ്വസ്തതയ്ക്കായി ഹല്ലേലൂയ അവനെ അല്പസമയം കൂടെ നമുക്ക് അവനെ ആരാധിക്കാം. ഹല്ലേലൂയ ഇത്രയും സ്നേഹിച്ചാൽ പോരാ എങ്ങ കർത്താവിന്റെ മക്കൾ ഒന്നിച്ച് കർത്താവ് ഞങ്ങൾക്ക് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് ഞങ്ങളുടെ നാമത്തെ പാടി ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചല്ലോ. അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. ഈ ദിവസങ്ങളിലൊക്കെ കർത്താവ് അങ്ങ് ഞങ്ങളോട് അങ്ങയുടെ വചനത്തിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മഹാസ്നേഹത്തിനായി കരുണയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു അപ്പച്ച. ഇന്ന് രാത്രിയിൽ കർത്താവ് ഞങ്ങളോടുള്ള ആലോചനകളുമായി കർത്താവ് ഞങ്ങളോടുള്ള ദൈവത്തിന്റെ
വാക്കുകളോ കർത്താവ് വചനവുമായി കർത്താവ് ഞങ്ങളുടെ ബുദ്ധിനെ കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ അയച്ചിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങളെ ഉള്ളതുപോലെ അറിയാവുന്ന ദൈവം, ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് അങ്ങയുടെ വചനത്തിലൂടെ ഇടപെടുവാൻ പോകുന്ന അങ്ങയുടെ മഹാസ്നേഹത്തിനായ സ്തോത്രം. കർത്താവ് ഒരുക്കമുള്ള ഹൃദയത്തോടെ കർത്താവെ ഹല്ലേലൂയ വചനം കർത്താവ് ദാഹത്തോടെ കർത്താവെ സ്വീകരിപ്പാൻ കർത്താവെ ഹല്ലേലൂയ ഒരുക്കത്തോടെ കർത്താവ് ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി വന്നിരിക്കുന്ന അങ്ങനെ എല്ലാ മക്കൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് തുടർന്നുള്ള സമയം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചതിനാൽ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തന്നതിനാൽ സ്തോത്രം. സകലതും യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ അപ്പച്ച. ഹല്ലേലൂയ. താങ്ക് യു നജീബ് ബ്രദർ. പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യ കടന്നു വരിക ദൈവത്തിന്റെ സന്നിധിയിൽ. ഇത്ര സമയം നല്ല ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരുമിച്ച് ദൈവം ആക്കിയല്ലോ. കഥദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥന പരസ്പരം ഓർക്കാം. ഹല്ലേലൂയ. നാം ഈ രാത്രി പാടിയത് പോലെ അവയെ നീ അങ്ങ് ഇത്ര സ്നേഹിച്ചാൽ പോരാ, അങ്ങേ അത്രയും ആരാധിച്ചാൽ പോരപ്പാ. ഹല്ലേലൂയ. അത് നമ്മുടെ ഹൃദയത്തിനെ വാഞ്ചയാക്കണം. പ്രൈസ് ദ ലോർഡ്. ദാവീദ് പറയുന്ന പോലെ ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മരണത്തെ കാണുവാൻ, അവന് മത ധ്യാനിപ്പാൻ, എന്റെ ആയുഷ്കാലം മുഴുവനും അങ്ങനെ തന്നെ ആയിരിക്കാൻ കർത്താവെ ഞങ്ങളെ സമർപ്പിക്കുന്നു പറയുകയാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഈ ശുശ്രൂഷയുടെ 365 ദിവസത്തിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ വാത്സല്യ ദൈവദാസന്മാരെയും സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെയും വേഗമന കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദിവസം ഒക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഹല്ലേലൂയ. അതെ, ഈ സ്തോത്രം ദൈവത്തിന്റെ സാന്നിധ്യം നല്ലോണം അനുഭവിച്ചിരുന്ന സമയങ്ങളായിരുന്നു. ഇന്ന് രാത്രിയിൽ നാം ആയിരിക്കുന്ന വലിയ അനുഗ്രഹപ്പെട്ട സമയങ്ങളായിരിക്കും ആകട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം നമ്മുടെ ക്ഷണപ്രകാരം ദാസം പ്രിയ ബിജി അഞ്ചൽ നമ്മുടെ മറ്റേ ഹല്ലേലൂയ സ്തോത്രം വന്നിട്ടുണ്ടല്ലോ. ദാസനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രിയിലും കേട്ട വചനത്തെ പോലെ ഹല്ലേലൂയ നിങ്ങളുടെ അഹമയുള്ള മനുഷ്യ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടാനുള്ള പൗലോസിന്റെ പ്രാർത്ഥനയിൽ കൂടെ സംസാരപ്പെടുകയെത്തുന്നല്ലോ. ഹല്ലേലൂയ. എനിക്ക് പാസ്റ്റർ ബിജി അഞ്ചലോട് വളരെ സ്നേഹം എന്ന് പറയുന്നത് സ്തോത്രം മുഖം നോക്കിയല്ല താൻ സംസാരിക്കുന്നത് പ്രസംഗിക്കുന്നത്, മറിച്ച് നമ്മുടെ അന്തരഹൃദയത്തോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവിടെ ഇരിക്കുക ഒരു ശബ്ദം കേട്ടിങ്ങനെയാണ് ഒരു വിശുദ്ധ തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഹല്ലേലൂയ. ചില കാരാഗ്രഹ കിടക്കുന്ന ചില ഹല്ലേലൂയ ഇരുട്ടുകളിൽ കിടക്കുന്ന ചില ഗദർദേശങ്ങൾ കിടക്കുന്ന ഒരു വിശുദ്ധ തലമുറ ഈ ദിവസങ്ങൾ പുറത്തു വരും. ഹല്ലേലൂയ. അതാ നോക്കിക്കൊണ്ടിരിക്കുക. ഈ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയുടെ ഹല്ലേലൂയ ഏറ്റവും ഹല്ലേലൂയ ഹൃദയത്തിൽ പറയട്ടെ, എന്റെ ആഗ്രഹം അതാണ്, ദൈവത്തിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെടേണ്ട ഒരു വിശുദ്ധ തലമുറ ഈ ദിവസങ്ങളിൽ പുറത്തു വരണം, പുറപ്പെട്ടു വരണം. ഹല്ലേലൂയ. അതാ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർ നിമിഷങ്ങൾ ഹല്ലേലൂയ ദൈവ ശുശ്രൂഷയ്ക്കായി കർത്താവിനെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. അവിടെ പ്രാപ്തരായിരിക്കാം. ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹീത രാത്രിയിൽ എല്ലാവരെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്നലെ രാത്രിയിലും ഇന്ന് രാത്രിയിലും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ വചനങ്ങളെ ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം നൽകുന്ന ഈ അനുഗ്രഹീതമായ അവസരങ്ങളെ നന്ദിയോടെ ഓർക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിലത്തെ ഈ വചനധ്യാനത്തിൽ പങ്കെടുക്കുന്ന അനുഗ്രഹീതരായ എല്ലാ ദൈവദാസന്മാരെയും പ്രത്യേകിച്ച് ഒരുപാട് മുതിർന്ന ദീർഘമായ വർഷങ്ങളായി കർത്താവിൻ്റെ വേലയിൽ വളരെ അനുഗ്രഹീതമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവഭൃത്യന്മാർ, ഒരുപാട് മുതിർന്നവർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു എന്നത് വളരെ ആദരവോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ആ ദൈവദാസന്മാരെ വന്ദനം ചെയ്യുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന് ദാസൻ, വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ ആ സഹോദരങ്ങൾ എല്ലാവരെയും കർത്താവിന് നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് സഹായിക്കട്ടെ. എല്ലായ്പ്പോഴും കർത്താവിൻ്റെ വചനത്തെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മളെക്കാളൊക്കെ ഒരുപാട് മുതിർന്ന വളരെ പ്രായമുള്ള അനുഭവജ്ഞാനമുള്ള പരിചയസമ്പത്തുള്ള ദൈവിക അനുഭവങ്ങളുള്ള ദൈവദാസന്മാർ പങ്കെടുക്കുന്നത് ഏറെ അനുഗ്രഹമാണ്. അവരുടെ മധ്യത്തിൽ കർത്താവിൻ്റെ വചനമറിയിക്കുക എന്നത് അനുഗ്രഹമായി ഞാനും കരുതുന്നു. എല്ലാവരെയും ആദരവോടെ ഓർക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഇന്നലെ രാത്രിയിൽ
പൗലോസ്ലിഹ ഫിലിപ്പ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് വളരെ ചെറിയ ഒരു കാര്യമാണ് നമുക്ക് ധ്യാനിക്കാൻ കഴിഞ്ഞത്. ഇന്ന് രാത്രിയിൽ ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ദൂതുകളാണ് നമുക്ക് ധ്യാനിക്കാൻ കർത്താവിനിൽ ആശ്രയിക്കാനുള്ളത്. എഫേസ്യ ലേഖനം തുടരണമെന്ന് വ്യക്തിപരമായി ആഗ്രഹമുണ്ടെന്നാൽ നമ്മുടെ ആഗ്രഹമല്ലല്ലോ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഒരു നിയോഗം കൂടെ വേണമല്ലോ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിക്കുന്നത് ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. എഫേസ്യ ലേഖനം വാസ്തവത്തിൽ അതിശക്തരായ ആത്മീക പോരാളികളെ പരിശുദ്ധാത്മാവിൽ വാർത്തെടുക്കുന്ന ദൂതുകളാണ്. എന്നാൽ ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ, ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് അകത്തെ മനുഷ്യന്റെ ബലത്തെക്കുറിച്ച്. ആ ബലപ്പെട്ടു നിൽക്കുന്ന അകത്തെ മനുഷ്യൻ എങ്ങനെ ആത്മീക ജീവിതത്തിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, ആ പ്രതിസന്ധി എന്ന് പറയുന്നത് വ്യക്തിപരമായ പ്രതിസന്ധികൾ എന്നതിനേക്കാൾ ക്രിസ്തുവിനെ കണ്ടെത്തിയ ഒരാൾ അയാളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും ആത്മീക സമൂഹത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള പ്രതിബന്ധങ്ങളെ എങ്ങനെ ദൈവകൃപയോടും കരുത്തോടും അതിജീവിക്കുന്നു എന്നത് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസിന്റെ ജീവിതാനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തിലെ ഒരു വാക്യം നമുക്കറിയാം, ആവർത്തിക്കുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. പലപ്പോഴും ഞാൻ ഫിലിപ്പിയ ലേഖനം വായിക്കാൻ കർത്താവിൽ സൗകര്യവും സമയവും ഒക്കെ കിട്ടിയ സന്ദർഭങ്ങളിലൊക്കെ എൻ്റെ ഉള്ളിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിനെന്ന ആ ഒരു വചനം മാത്രം എന്തുകൊണ്ട് കൂടുതൽ ഉദ്ധരിക്കപ്പെടുന്നു എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എന്താണ് അത് മാത്രം, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, അത് മാത്രം എന്താണ് കൂടുതൽ ഉദ്ധരിക്കുന്നത്? ഒരു പക്ഷേ അത് ആവർത്തിക്കുന്നു എന്നതുകൊണ്ടായിരിക്കാം. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ എന്ന് പിന്നെയും പറയുന്നതിൽ എനിക്ക് മടുപ്പില്ല. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ പൗലോസ്ലിഹ ആവർത്തിച്ച് നടത്തിയത് കൊണ്ട് കൂടെ ആയിരിക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ ആ വാക്യം ഉദ്ധരിക്കുന്നത്. എന്നാൽ കർത്താവിൽ സന്തോഷിക്കുവിനെന്ന് പരിശുദ്ധാത്മാവിൽ ഒരു ദൈവദാസൻ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ സന്തോഷം എന്ന് പറയുന്നതിന് അതിനൊരാഴം ഉണ്ടായിരിക്കുകയല്ലേ? കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ, അതിനൊരാഴം ഉണ്ടായിരിക്കുന്നു. അത് കേവലം ഒരു വൈകാരിക പ്രകടനമോ അല്ലെങ്കിൽ ഒരു ഹല്ലേലൂയ പറച്ചിലോ ആയി പരിമിതപ്പെടുത്താൻ നമുക്കെങ്ങനെ സാധിക്കും? മിക്കപ്പോഴും നമ്മളെല്ലാം സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി മൂന്ന് വട്ടം ഹല്ലേലൂയ പറയാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. എന്നാൽ ആ കരങ്ങൾ ഉയർത്തി മൂന്ന് വട്ടം ഹല്ലേലൂയ പറഞ്ഞ് അവസാനിപ്പിച്ച് തെളിയിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല പൗലോസ് പറയുന്ന കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ എന്നതുകൊണ്ട്. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിനെന്ന് പൗലോസ് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ ആ ദൈവദാസൻ മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞു. ഒന്ന്, കർത്താവിൽ നിലനിൽക്കുവിൻ. രണ്ട്, കർത്താവിൽ ഏക ചിന്തയോടെ ഇരിക്കുവിൻ. മൂന്ന്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. ഇപ്പൊ കർത്താവിൽ നിലനിൽക്കാനും കർത്താവിൽ ഏക ചിന്തയോടെ ഇരിക്കാനും മനഃപൂർവമായി സമർപ്പണം ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമുക്കെങ്ങനെ കർത്താവിൽ സന്തോഷിക്കാൻ കഴിയും? കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിനെന്ന ആ ദൂതിൻ്റെ ആഴമായ ആന്തരിക അർത്ഥം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണം എങ്കിൽ അതിനു മുൻപ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കൂടെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. കർത്താവിൽ ഏക ചിന്തയോടെ ഇരിക്കാനും കർത്താവിൽ നിലനിൽക്കാനുമുള്ള തീവ്രമായ പരിശ്രമം എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നടത്തിയാലേ എനിക്ക് കർത്താവിൽ സന്തോഷിക്കാൻ കഴിയൂ.
ഇല്ലെങ്കിൽ അതൊരു ബാഹ്യമായ ഒരു പ്രകടനമായോ ഒക്കെ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുമെന്നുള്ള ആ തിരുവെഴുത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പലപ്പോഴും കർത്താവിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് കരങ്ങൾ ഉയർത്തി ഒരു ദൈവദാസന്റെ പ്രേരണയാൽ ഹല്ലേലൂയ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിലെ ആത്മമനുഷ്യൻ ശരിക്കും സന്തോഷിക്കുന്നുണ്ടോ? നമ്മളിലെ ആത്മമനുഷ്യൻ ശരിക്കും സന്തോഷിക്കുന്നുണ്ടോ? മീറ്റിംഗിൽ ഇടി ചെയ്ത കർത്താവിന്റെ ദാസൻ പറഞ്ഞു, അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിലുള്ള സ്വപ്നം എന്ന് പറയുന്നത് അതിശക്തമായ കാരാഗ്രഹവാസങ്ങളിലും ജീവനുള്ള വിശുദ്ധമായ ഒരു തലമുറയുടെ എഴുന്നേൽപ്പാണ് ആ ദൈവഭൃത്യന്റെ സ്വപ്നം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഫിലിപ്പിയ ലേഖനം ശരിക്കും കാരാഗ്രഹത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവദാസൻ അനുഭവിച്ച ആത്മീക സംഘർഷങ്ങളുടെ നേർക്കാഴ്ച. ഒരു ചെറിയ കാര്യമല്ല. ഒരുപാട് പൗലോസിന്റെ ഫിലിപ്പിയ ലേഖനം പൗലോസ് എഴുതുമ്പോൾ അദ്ദേഹം അന്നായിരിക്കുന്ന കാരാഗ്രഹവാസത്തിൽ നന്നായി നോവുന്ന ഒരു കൂട്ടം ദൈവമക്കളുണ്ട്. അവർ ആ കാലഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്ന വലിയ ചോദ്യമുണ്ട്, എന്തേ നിങ്ങളുടെ ആത്മീക പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഈ മനുഷ്യൻ ഒരു കാലത്ത് കാരാഗ്രഹവാസം അനുഭവിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന്റെ പാട്ടിൽ കാരാഗ്രഹത്തിന്റെ അടിത്തറകൾ ഇളകുന്ന ഒരു ദൈവീക ഇടപെടലിലൂടെ അദ്ദേഹം സ്വതന്ത്രമായി. അതൊരു ചരിത്രമാണ്. എന്നാൽ വീണ്ടും എന്തേ പൗലോസ് എന്ന് പറയുന്ന ഈ ദൈവദാസൻ തടവറയിലാകുമ്പോൾ അതുപോലെ ഒരു ദൈവീകമായ ഇടപെടൽ നടക്കുന്നില്ല? ഈ ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ ഒരു ചോദ്യം ഈ ദൈവമക്കൾ നേരിടുന്നുണ്ട്. ഉത്തരം പറയാൻ അവർക്ക് അന്നേരം കഴിയില്ല. ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട് സഹോദരങ്ങളെ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തിയ പ്രാർത്ഥനകളിൽ ആരാധനകളിൽ നമ്മൾ അനുഭവിച്ച ദൈവീകമായ അത്ഭുതങ്ങൾ അതാവർത്തിക്കുന്നില്ലല്ലോ. ഒറ്റ രാത്രി കൊണ്ട് വിടുവിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു ദൈവം നമുക്ക് സ്വന്തമായി ഉണ്ടെന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ സമാനമായ ഒരു പ്രതിസന്ധി ആവർത്തിക്കുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഒരത്ഭുതം നടക്കുന്നില്ല. പ്രാർത്ഥന പരാജയപ്പെട്ടു, അത് ദൈവത്തിന് ഈ കാരാഗ്രഹത്തിൽ നിന്നുള്ളൊരു മോചനം ആഗ്രഹമില്ലേ? ഇതിന്റെ കാരണം എന്താണ്? എല്ലായ്പ്പോഴും നമ്മൾ പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചാൽ എന്റെ വിടുതൽ വൈകുന്നതിന്റെ കാരണം എന്താ? എന്താ അതിന്റെ കാരണം? ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ നമ്മളിലെ ആത്മീകന്റെ സന്തോഷത്തിന്റെ അളവുകൾ കുറയുന്നു. പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറയുന്നില്ല, പാടുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മളിലെ ആത്മമനുഷ്യന് ഒരു പരിധിക്കപ്പുറം ആത്മാവിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതൊരു കുറവായിട്ടല്ല ഞാൻ പറഞ്ഞത്, അതൊരു യാഥാർത്ഥ്യമാണ്. അത് ആ വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളിൽ അദ്ദേഹത്തിന് പറയാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ടാകും. ഞങ്ങളുടെ ആദ്യ കാരാഗ്രഹവാസത്തിലെ പ്രാർത്ഥനയിൽ പാട്ടിൽ സ്തുതിയിൽ ഭൂകമ്പമുണ്ടായി, തടവറയുടെ അടിത്തറകൾ ഇളകി, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നൊരു ദൈവം. എന്നാൽ കാരാഗ്രഹവാസങ്ങൾ ആവർത്തിക്കുമ്പോൾ അന്നും ഞങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട്, അന്നും ഞങ്ങൾക്ക് പാട്ടുണ്ട്. പക്ഷേ ഇന്നലകളിൽ ഉണ്ടായതുപോലെയുള്ള ദൈവിക ഇടപെടലുകൾ നടക്കുന്നില്ല. ഒരു വലിയ മോചനം, ഒരത്ഭുതം സംഭവിക്കുന്നില്ല. അതാണ് ദൈവമക്കളുടെ ചോദ്യത്തിന്റെ കാതൽ. ഇങ്ങനെ ഒരുപിടി ചോദ്യങ്ങളുമായി ആത്മീക ജീവിതത്തെ അഭിമുഖീകരിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള ദൈവമക്കളോടുള്ള വളരെ പ്രധാനപ്പെട്ട മറുപടികളാണ് ഫിലിപ്പിയ ലേഖനം. ആമേൻ.
ഞാൻ ആവർത്തിക്കട്ടെ, ദൈവിക വിടുതലുകൾ വൈകുമ്പോൾ നമ്മൾ മിക്കപ്പോഴും അന്വേഷിക്കുന്നത് ദുരാത്മതലങ്ങളെയാണ്. എന്റെ പ്രാർത്ഥന തടയപ്പെടുന്നുണ്ടോ? എന്റെ മറുപടികൾ തടയപ്പെടുന്നുണ്ടോ? ഇങ്ങനെ ഒരു അന്വേഷണത്തിൽ നമ്മൾ നിൽക്കും. വളരെ പരിമിതമായ ഒരു അന്വേഷണത്തിൽ നമ്മൾ നിൽക്കും. വിടുതൽ വൈകുന്നതിന്റെ കാരണം എന്ത്? വിടുതൽ വൈകാനുള്ള കാര്യങ്ങൾ എന്തുവാ? ഇങ്ങനെയൊക്കെ അന്വേഷിച്ച് അന്വേഷിച്ച് നമ്മൾ സമയങ്ങൾ ഏറെ നഷ്ടപ്പെടുത്തും. നമ്മളിലെ ആത്മീക സന്തോഷം, ആത്മാവിന്റെ സന്തോഷം പടിപടിയായി കിട്ടുപോകും. എന്നാൽ ഈ ദൈവദാസൻ ഈ ദൂത് എഴുതുമ്പോൾ ചോദ്യങ്ങളുമായി നിൽക്കുന്ന ദൈവജനത്തോട് സംസാരിക്കാൻ ഏത് ദൈവദാസന്റെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ഉള്ളിൽ ചോദ്യങ്ങളുള്ളത്? ആ ദൈവദാസനിലൂടെ തന്നെ പരിശുദ്ധാത്മാവോട് സംസാരിച്ചു. ആമേൻ. പൗലോസിനോട് കർത്താവ് പറഞ്ഞു, നീ കത്തെഴുത്, അവർക്ക് നീ കത്തെഴുത്, നീയല്ലേ തടവറയിലുള്ളത്, നിന്റെ തടവറ വാസം ഫിലിപ്പിയിലെ ദൈവസഭയെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ചിന്തകളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ വിശ്വാസത്തെ സ്വാധീനിക്കുന്നെങ്കിൽ, അവരുടെ സന്തോഷത്തെ കെടുത്തുന്നെങ്കിൽ നീ എഴുത്. അവിടെയാണ് പൗലോസ് പരിശുദ്ധാത്മാവിൽ എഴുതിയത്, എന്റെ ബന്ധനങ്ങൾ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് ഹേതുവായി എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ബന്ധനങ്ങൾ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് ഹേതുവായി എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പൗലോസ് എന്ന് പറഞ്ഞ ദൈവദാസനെ എത്രത്തോളം ആത്മീകമായ ഉന്നതിയിൽ യേശു കർത്താവ് നിർത്തി എന്നുള്ളത്. എത്ര ആത്മീകമായ ഉന്നതിയിൽ അദ്ദേഹത്തെ നിർത്തി. നിങ്ങൾ അധൈര്യപ്പെടരുതെന്നാണ് പൗലോസ് പറഞ്ഞത്. തടവറയിലായിരിക്കുന്നയാൾ തടവറയിലല്ലാതിരുന്നിട്ടും അസ്വസ്ഥത വഹിക്കുന്ന ഒരു കൂട്ടത്തോട് പറയുന്നു, നിങ്ങൾ അധൈര്യപ്പെടരുത്. നിങ്ങൾ അധൈര്യപ്പെടരുതെന്ന് പറഞ്ഞാൽ തടവറ ജീവിതാനുഭവമാക്കി ആ മനുഷ്യൻ ധൈര്യത്തോടെ നിൽക്കുന്നു. ഫിലിപ്പി ലേഖനത്തിൽ ഒത്തിരി പദങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറപ്പോടെ വിശ്വസിച്ചിരിക്കുന്നു പൗലോസ് പറയും. ഞാൻ ആശിക്കുന്നു എന്ന് പൗലോസ് പറയും. ഞാൻ ആശിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ ഈ തടവറയിൽ നിന്ന് നിന്നെ സ്വതന്ത്രമാക്കുമെന്ന ഒരു അരുളപ്പാട് കിട്ടിയിട്ടല്ലേ ആശിക്കുന്നെന്ന് പറയുന്നത്. ആശിക്കുന്നത് പൗലോസ് പറയാൻ കാര്യം, കാരാഗ്രഹവാസിയാണെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മീക ജീവിതത്തിന്റെ താളത്തിന് തകരാറ് വന്നിട്ടില്ല എന്ന പ്രാഗൽഭ്യം കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ ആശിക്കുന്നു. പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടൊന്നുമല്ല, എന്നെ ദൈവം ഭരമേൽപ്പിച്ച വിശ്വാസ ജീവിതത്തിന്റെ ചുവടുവയ്പ്പുകൾക്ക് ഇടർച്ച വന്നിട്ടില്ല, ദൈവം എന്നെ സഹായിച്ചു. അതുകൊണ്ടാണ് പൗലോസ് ആശിക്കുന്നത്, ഞാൻ നിങ്ങളുടെ അരികിൽ വരും, നിങ്ങളെ കാണും, നാം തമ്മിൽ കൂട്ടായ്മ ആചരിക്കും. അത് എനിക്ക് രക്ഷാകാരണമായി തീരുമെന്ന് ഞാൻ അറിയുന്നു. ഒരു ബാഹ്യമായ ഒരു ആലോചനയുടെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ ഒന്ന് കത്തുന്ന ഒരാത്മീക അനുഭവത്തെ കുറിച്ചല്ല പൗലോസ് എഴുതിയത് പരിശുദ്ധാത്മാവിൽ. ദൈവകൃപയുടെ അത്ഭുതകരമായ വ്യാപാരത്തിൽ ഈ ദൈവദാസൻ തുടർമാനമായിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം തുടക്കത്തിൽ ഫിലിപ്പി ലേഖനത്തിന് തുടക്കത്തിൽ എഴുതിയൊരു വാക്യം ശ്രദ്ധിച്ച് എപ്പോഴെങ്കിലും നമുക്ക് ഒന്നുകൂടെ വായിക്കാൻ കഴിയുമെങ്കിൽ ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും. സുവിശേഷം നിമിത്തമുള്ള എന്റെ ബന്ധനങ്ങളിൽ, കണ്ടോ, സുവിശേഷം നിമിത്തമുള്ള എന്റെ ബന്ധനങ്ങളിൽ, എന്റെ പ്രതിവാദങ്ങളിൽ, എന്റെ സ്ഥിരീകരണങ്ങളിൽ,
നിങ്ങളെ എല്ലായ്പ്പോഴും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കും. പൗലോസിന്റെ സ്വപ്നമാണ് ഫിലിപ്പിയ ദൈവജനത്തിന്റെ ആത്മീക ഉന്നതി. അതൊരു പ്രാർത്ഥനയാണ് ദൈവദാസന്റെ, അദ്ദേഹത്തിന് ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയം. നമുക്ക് ആ വചനം വെച്ച് നമുക്ക് ചോദിക്കാം, കഷ്ടങ്ങൾ വന്നപ്പോൾ ആ പ്രാർത്ഥനയുടെ വിളക്ക് കെട്ടുപോയോ? ബന്ധനങ്ങൾ നേരിട്ടപ്പോൾ ആ പ്രാർത്ഥനയുടെ വിളക്ക് കെട്ടുപോയോ? പ്രതിവാദങ്ങൾ, പൗലോസിന്റെ പ്രതിവാദങ്ങളെ കുറിച്ച് പൗലോസ് പറയുന്ന ആരും എനിക്ക് തുണനിന്നില്ല. അപ്പൊ ആരും തുണ നിൽക്കാത്ത പ്രതിവാദങ്ങളിലൂടെ ഈ ദൈവദാസൻ കടന്നു പോകുമ്പോൾ അദ്ദേഹം പറയുന്നു, അപ്പോഴും നിങ്ങളെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു. നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടങ്ങൾ, സ്ഥിരീകരണങ്ങൾ, ആ സ്ഥിരീകരണം എന്ന് പറയുന്നത് പൗലോസ് പ്രാപിച്ചതും പൗലോസ് പ്രഘോഷിക്കുന്നതുമായ സുവിശേഷത്തെ പൗലോസിനെ സ്ഥിരീകരിക്കണമായിരുന്നു. എന്താണ് ആ സത്യം? എന്താണ് ആ വെളിപ്പാട്? ആ സ്ഥിരീകരണം എന്ന് പറയുന്നത് കേവലം വാക്കുകൾ കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹത്തിന് അത് സ്ഥിരീകരിക്കണം. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ ആത്മീകമായ ജീവിത നിലവാരത്തിൻ്റെ സ്ഥിരതയിലൂടെ അദ്ദേഹത്തിന് അത് സ്ഥിരീകരിച്ചു കൊടുക്കും. പ്രതിവാദങ്ങൾ ഇവിടെ എല്ലാം അദ്ദേഹം പറയുന്നു, എൻ്റെ ഉള്ളിലെ പ്രാർത്ഥനയുടെ വിളക്ക് കെട്ടിട്ടില്ല, പ്രാർത്ഥനയുടെ വിളക്ക് കെട്ടിട്ടില്ല. അപ്പൊ പരപ്രേരണ കൊണ്ടോ എന്നെ ആരെങ്കിലും ഉത്സാഹിപ്പിക്കുന്നത് കൊണ്ടോ ഞാൻ സ്ഥിരമായി പ്രാർത്ഥനയിൽ തുടരുന്ന ഒരാൾ എന്നല്ല, ബന്ധനങ്ങളിൽ, സ്ഥിരീകരണങ്ങളിൽ, പ്രതിവാദങ്ങളിൽ എല്ലായ്പ്പോഴും നിങ്ങളെ ഞാൻ എൻ്റെ ഹൃദയങ്ങളിൽ വഹിച്ചിരിക്കുന്നു. ദൈവദിനമേ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് അസ്ഥിരത വന്നിട്ടുണ്ടോ? നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ എരിവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? നമുക്ക് പറയാൻ കാരണങ്ങൾ ഉണ്ടായിരിക്കും. പ്രശ്നങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ട് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ വിളക്ക് പലപ്പോഴും മങ്ങി. പക്ഷെ ഫിലിപ്പിയ ലേഖനം പറയുന്നു, എല്ലായ്പ്പോഴും നിങ്ങളെ ഞാൻ എൻ്റെ ഹൃദയങ്ങളിൽ വഹിച്ചിരിക്കുന്നു. ആ കഷ്ടങ്ങളോ സ്ഥിരീകരണങ്ങളോ പ്രതിവാദങ്ങളോ എന്നിലെ പ്രാർത്ഥനാ മനുഷ്യന്റെ എരിവിനെ കെടുത്തിയില്ല എന്ന് ആത്മാവിൽ ബോധ്യമുള്ള ഒരു ദൈവദാസൻ ആത്മാവിൽ സന്തോഷിക്കുന്ന ഒരളവുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് സംഭവിക്കുന്ന അദ്ദേഹത്തിന്റെ ആത്മാവിലെ സന്തോഷമാണ്. എന്താ അത്? കഷ്ടങ്ങൾക്ക് എന്നിലെ പ്രാർത്ഥനാ മനുഷ്യന്റെ തീക്ഷ്ണതയെ കെടുത്താൻ കഴിഞ്ഞിട്ടില്ല, ദൈവനെ സഹായിച്ചു. സ്ഥിരീകരണങ്ങൾക്ക് എന്റെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനാ തലങ്ങളെ എടുത്തുകൊണ്ടു പോകാൻ പറ്റിയിട്ടില്ല, ആ ആത്മീകൻ സന്തോഷിക്കുന്നു. എന്റെ പ്രതിവാദങ്ങളിൽ ആരും എനിക്ക് തുണ നിന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏകനായി നിൽക്കേണ്ട ആത്മീക ജീവിതത്തിന്റെ പരുപരുത്ത പ്രതിവാദങ്ങളുടെ സന്ദർഭങ്ങളിലും എല്ലായ്പ്പോഴും അവരെ ഹൃദയങ്ങളിൽ വഹിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന ആമൻ ഒരു ബോധ്യം, ഒരാത്മീകന് നൽകുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ നിന്നാണ് പൗലോസ് പറയുന്നത്, ദൈവജനമേ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ ആത്മീക അനുഭവങ്ങളുടെ നിലവാരത്തിന് തകർച്ച വന്നിട്ടില്ല എന്ന തിരിച്ചറിവിൽ ആമൻ ഒരുവന്റെ ഉള്ളിൽ പതഞ്ഞു പൊങ്ങുന്ന ആത്മാവിന്റെ സന്തോഷം അല്ലേ ഫിലിപ്പിയ ലേഖനത്തിന്റെ ദൂത് ദൈവമക്കളെ? അപ്പൊ യഥാർത്ഥത്തിൽ കർത്താവ് സംസാരിച്ച ദൂതുകളിലേക്ക് ചെല്ലാതെ അതിന്റെ പുറമേ ഉള്ള നമ്മുടെ സഞ്ചാരം നമുക്ക് എത്രമാത്രം പ്രയോജനം ചെയ്യും. നമ്മൾ വാക്യം വായിക്കുന്നു, കരങ്ങളെ ഉയർത്തി മൂന്ന് വട്ടം ഹല്ലേലൂയ പറയുന്നു, നിർത്തുന്നു. അതാണോ സന്തോഷം? അതാണോ സന്തോഷം? അതാണോ ഫിലിപ്പിയ ലേഖനം പറയുന്നത്? നമ്മൾ അങ്ങനെ സന്തോഷിച്ച് അവസാനിപ്പിച്ചിട്ട് ഇതാ സന്തോഷം എന്ന് പറഞ്ഞാൽ അതാണോ ഈ പുസ്തകം പഠിപ്പിക്കുന്നത്? അല്ല. നിങ്ങളെ എല്ലായ്പ്പോഴും എൻ്റെ ഹൃദയങ്ങളിൽ വഹിച്ചിരിക്കുന്നത് കൊണ്ട്. അതുപോലെ ഫിലിപ്പ ലേഖനത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞെന്താ? ഞാൻ സന്തോഷത്തോടെ പ്രാർത്ഥിച്ചെന്ന.
ആ സന്തോഷത്തോടെ പ്രാർത്ഥിച്ചെന്ന് പറയുന്നതിന് മൂന്ന് തലങ്ങളില്ലേ? ഒന്ന്, ആരോടാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ ആളിനോട് എനിക്ക് സന്തോഷമുണ്ടെന്നാ പറഞ്ഞത്. ഞാൻ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് ആ ആളിനോട് എനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ഈർഷ്യ എന്റെ ഉള്ളിലില്ല. നമ്മളൊക്കെ കർത്തൃമേശ സമയത്ത് നിരപ്പാകാൻ അഭിഷിക്തന്മാർ പറയുമ്പോൾ ഈ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ നന്നായിട്ട് ശോധന ചെയ്ത് നിരപ്പ് പ്രാപിക്കാൻ ഉത്സാഹം കാണിക്കും. പക്ഷെ അവിടെ കൊണ്ട് മാത്രം നിൽക്കുന്നില്ലല്ലോ. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ വന്ന തകരാറുകൾ എനിക്ക് പരിഹരിക്കണ്ടേ? ആമേൻ. പരാതികൾ, ദൈവം എനിക്ക് തന്നില്ലല്ലോ, ദൈവം എന്നെ നടത്തിയില്ലല്ലോ, ദൈവം എന്നെ വിടുവിച്ചില്ലല്ലോ, ഞാൻ ചോദിച്ചത് ദൈവം എനിക്ക് പകർന്നു തന്നില്ലല്ലോ, ഇങ്ങനെയുള്ള ആമീൻ നിരാശയുടെയോ ദുഃഖത്തിൻ്റെയോ ഈർഷ്യയുടെയോ ചിന്തകൾ എന്നിൽ നിന്ന് പോകാതെ ഞാൻ എങ്ങനെ ക്രിസ്തുവിലൂടെ വരുത്തിയ ആ നിരപ്പിൻ്റെ ശുശ്രൂഷയിൽ ഞാൻ എങ്ങനെ പങ്കുവഹിക്കും, എനിക്കെങ്ങനെ സന്തോഷിക്കാൻ പറ്റും? പൗലോസ് പറഞ്ഞു എനിക്ക് ദൈവത്തോട് സന്തോഷമുണ്ട്. രണ്ട്, എനിക്ക് എന്നോട് സന്തോഷമുണ്ട്. പൗലോസ് എന്ന് പറയുന്ന എന്നെ ഞാനൊന്ന് വിലയിരുത്തിയാൽ എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ പറയാൻ പൗലോസിന് കഴിയുമോ? ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുൻപുള്ള ശൗലിനെയും ക്രിസ്തു വെളിപ്പാടിലേക്ക് വന്നതിന് ശേഷമുള്ള ഈ മനുഷ്യനെയും തമ്മിൽ നോക്കിയാൽ ക്രിസ്തുവിൽ വിശ്വസിച്ചതിന് ശേഷം ക്രിസ്തുവിന് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിലൂടെ, ക്രിസ്തുവിന് വേണ്ടിയുള്ള ആമീൻ കഷ്ടങ്ങളിലൂടെ ഇദ്ദേഹം സഞ്ചരിക്കേണ്ടി വന്നു. ആ ക്രിസ്തുവിന് വേണ്ടിയുള്ള കഷ്ടങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാന, അത് അദ്ദേഹത്തിന് മാത്രം പറയാൻ ധൈര്യമുണ്ടായി. ക്രിസ്തു ആമീൻ അനുഭവിച്ച കഷ്ടങ്ങളിൽ കുറവായുള്ളത് ഇന്നാണ് അങ്ങനെ ഒരു ദൈവദാസൻ പറയുന്നതെങ്കിൽ തർക്കമില്ലാതെ നമ്മൾ ആദ്യം പറയും ദുരുപദേശം. പറയലേ, ക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങളിൽ കുറവായുള്ളതെന്ന് ഒരു ദൈവദാസൻ പ്രസംഗിച്ചാൽ തർക്കമില്ലാതെ നമ്മൾ അപ്പോഴേ എഴുന്നിട്ട് പറയലേ ദുരുപദേശം. അപ്പൊ ക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങൾക്ക് കുറവുണ്ടായോ? ക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങളിൽ പൂർണ്ണത വന്നില്ലേ? അപ്പൊ വാക്കിൽ കൊടുക്കാൻ നോക്കുന്നവർക്ക് അത് ദുരുപദേശ. പക്ഷെ പൗലോസ് എന്താ പറഞ്ഞേ? പൗലോസ് എന്താ പറഞ്ഞ്? അദ്ദേഹത്തിന്റെ ആത്മീകമായ കാഴ്ചപ്പാടുകളുടെ ഉന്നത തലത്തിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എനിക്ക് പരാതി പറഞ്ഞ് പരിഭവിച്ച് എൻ്റെ ആത്മീക ജീവിതത്തിന്റെ സന്തോഷത്തെ കെടുത്തിപ്പോകാൻ എനിക്ക് ഇഷ്ടമില്ല. ഞാൻ പറയുക, ക്രിസ്തുവിലുള്ള കഷ്ടങ്ങളുടെ കുറവ് അവൻ്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി ഞാനങ്ങ് പൂരിപ്പിക്കുക. എന്തുവാ അദ്ദേഹം പറഞ്ഞേ? അദ്ദേഹം പറഞ്ഞത് ആമീൻ, ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞിരിക്കാൻ എനിക്ക് പറ്റത്തില്ല, പിന്നെ ഞാനും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിൽ ആ വെളിപ്പാടിൽ എൻ്റെ ജീവിതാനുഭവങ്ങളെ വിലയിരുത്താൻ എനിക്ക് കഴിയുന്നുണ്ട്. സന്തോഷിക്കുകയല്ലേ ആ ദൈവദാസൻ ആത്മാവിൽ? സന്തോഷിക്കുകയല്ലേ? അപ്പൊ ഫിലിപ്പിയ ലേഖനം ശരിക്കെന്താ പറയുന്നത്? മാറ്റങ്ങൾ വരേണ്ടത് ആത്മീകന്റെ മനോഭാവത്തിലാണ് എന്നൊരു ശക്തമായ സന്ദേശം ഫിലിപ്പിയ ലേഖനത്തിലൂടെ പരിശുദ്ധാത്മ തരുന്നു. എന്റെ കാഴ്ചപ്പാടുകൾക്കാണ് വ്യത്യാസം വരേണ്ടത്. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് എന്താ പറഞ്ഞ? പൗലോസ് പറഞ്ഞു നിങ്ങൾക്കാണ് ഇടുക്കമുള്ളത്, നിങ്ങളുടെ ഹൃദയം ഇടുങ്ങിയിരിക്കുന്നു. ഹൃദയം ഇടുങ്ങിയിരിക്കുന്നു, അത് വളരെ സങ്കുചിതമാണ്, അത് ഇടുക്കമുള്ളതാണ്, നിങ്ങളുടെ ഹൃദയം ഇടുക്കമുള്ളതാണ്. വിശാലതയിൽ ദൈവസ്നേഹത്തെ, ദൈവിക അനുഭവത്തെ, ദൈവിക കാഴ്ചപ്പാടുകളെ സ്വീകരിക്കാതെ ഇടുക്കമുള്ള ഹൃദയമാണ് കൊരിന്ത്യയിലെ ദൈവമക്കൾക്കുള്ളതെന്ന് പൗലോസ് പറഞ്ഞു. അതുകൊണ്ട് പൗലോസ് എന്താ വിളിച്ച്? അല്ലയോ കൊരിന്ത്യരെ, ആ ലേഖനം തുടങ്ങുമ്പോൾ വിശുദ്ധന്മാരെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഒരു സമയം കഴിഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു വിശുദ്ധന്മാരെന്ന് ഞാൻ നിങ്ങളോട് നിങ്ങളെ കുറിച്ച് പറഞ്ഞു, പക്ഷേ എനിക്ക് ഞാൻ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് പറയുന്നത് ജഡികർ, സാധാരണ മനുഷ്യർ. എന്നിട്ട് അതിനപ്പുറത്തോട്ട് പോയിട്ട് പറഞ്ഞു നിങ്ങൾ കൊരിന്ത്യരാണ്.
നിങ്ങളിപ്പോഴും കൊരിന്തിര എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളായിരിക്കുന്ന പട്ടണത്തിന്റെ ദുഷിച്ച സംസ്കാരമാണ് ഇപ്പോഴും നിങ്ങളെ സ്വാധീനിക്കുന്നത്. ഒരു ദൈവരാജ്യത്തിന്റെ കാഴ്ചപ്പാടുകളിലോട്ടോ ദൈവരാജ്യത്തിന്റെ മനോഭാവത്തിലോട്ടോ വന്ന് ഹൃദയത്തെ വിശാലപ്പെടുത്താതെ ഇപ്പോഴും കൊരിന്തെന്ന് പറയുന്ന ആ പട്ടണത്തിൽ എന്ത് ദുഷിച്ച സംസ്കാരമാണ് ഉള്ളത്, ആ പട്ടണത്തിന് എന്ത് ശീലമാണ് ഉള്ളത്, അത് മുഴുവനും സ്വീകരിച്ചു വച്ചിട്ട് പരിശുദ്ധാത്മാവിൽ കാഴ്ചപ്പാടുകളെ വിശാലപ്പെടുത്താൻ കഴിയാത്ത ആ ജനത്തെ നോക്കി പൗലോസ് പ്രവാചക നിയോഗത്തിൽ വിളിച്ചു, കൊരിന്ത്യരെ. അപ്പൊ വിശുദ്ധനെന്ന് ദൈവം വിളിച്ച ആ വിളി തുടക്കത്തിലുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവരെ നോക്കി വിളിക്കുന്ന വിളി വിശുദ്ധരെ എന്നല്ല കൊരിന്തിരെന്ന്. നമ്മൾ വേണേ പറയാം ഒരിടത്തല്ലേ ഉള്ളൂ, ഒരിടത്ത് വന്നോ, ഒരിടത്ത് വന്നോ. കൊരിന്തിരെ എന്ന് പരിശുദ്ധാത്മാവിന് വിളിക്കേണ്ടി വന്നോ? ദൈവമക്കളെ, നമ്മളെ ഇപ്പൊ സ്വാധീനിക്കുന്ന സംസ്കാരം ഏതാ? നമ്മുടെ ശീല എന്താ? നമ്മുടെ കാഴ്ചപ്പാടുകളെ ഇപ്പോഴും വളരെ പരിമിതപ്പെടുത്തി വെച്ചിരിക്കുന്നതിന്റെ പിന്നിൽ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തുവാ? ഈ തടവറയുടെ അകത്തിരിക്കുന്ന ഈ മനുഷ്യൻ ഇപ്പോഴും ചോദ്യങ്ങളുമായി നിൽക്കുന്ന ഒരു കൂട്ടത്തോട് പറയുന്നു, ചോദ്യങ്ങൾ വേണ്ട, നമ്മുടെ തമ്പുരാൻ ചോദ്യങ്ങളുടെ ദൈവമല്ല, അവൻ ഉത്തരങ്ങളുടെ ദൈവമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ സന്തോഷിക്കുക. എന്തിന്? അകമ്പടിപ്പട്ടാളത്തിനൊക്കെയും എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാണെന്ന് ബോധ്യം വന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അർത്ഥം ഈ അകമ്പടിപ്പട്ടാളം ഒരുപാട് തടവറക്കാരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് തടവുള്ളികളെ കണ്ടിട്ടുണ്ട്, പക്ഷെ ആ ആ അകമ്പടിപ്പട്ടാളത്തെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു മനുഷ്യൻ, തടവറയിൽ ഇങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയുമോ എന്ന ചോദ്യം അകമ്പടിപ്പട്ടാളത്തിന്റെ ഉള്ളിൽ രൂപപ്പെടുത്തുമാറ് പൗലോസിന് അദ്ദേഹത്തിന്റെ വെളിപ്പാടിനെയും അഭിഷേകത്തെയും ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അകമ്പടിപ്പട്ടാളത്തിന്റെ മുൻപിൽ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞു. നമ്മളൊക്കെ ചർച്ചിനകത്തെ ആളുകളുടെ മുമ്പിൽ മാന്യരാ, ദേവദാസന്മാരുടെ മുമ്പിലൊക്കെ നമ്മൾ വളരെ മാന്യരും വിശുദ്ധരും സൽസ്വഭാവികളും സാക്ഷ്യമുള്ളവരും ഒക്കെയാണ്. പക്ഷേ ഈ സുവിശേഷത്തെ സ്വീകരിക്കാനോ വിശ്വസിക്കാനോ ഇഷ്ടമില്ലാതെ നിൽക്കുന്ന അകമ്പടി പട്ടാളത്തെ കൊണ്ടാണ് പൗലോസ് പറയിച്ചത്, ഈ മനുഷ്യന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാണ്. ഈ മനുഷ്യന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാണ്. അപ്പൊ എന്താ ഫിലിപ്പിയ സഭയോട് പൗലോസ് പറയുന്നത്? എന്റെ വിടുതൽ വൈകുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഉത്കണ്ഠയൊന്നും വേണ്ട. എന്റെ വിടുതൽ വൈകുന്നെങ്കിൽ എന്റെ വിടുതൽ വൈകുന്ന ഓരോ നിമിഷവും അകമ്പടിപ്പട്ടാളത്തിലേക്ക് ദൈവീകമായ വെളിപ്പാടുകളുടെ കൈമാറ്റം നടത്തുമാറ് ഈ തടവറയ്ക്കകത്ത് തികഞ്ഞ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരാത്മീക പടയാളിയെ വെളിപ്പെടുത്താൻ എനിക്ക് കഴിയുന്നു എന്നതാണ് എന്റെ സന്തോഷം. അതുകൊണ്ട് ഞാൻ പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിനെന്ന് പിന്നെയും പറയുന്നതിൽ എനിക്ക് മടുപ്പില്ല. പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ ക്രിസ്തു എന്ന് പറയുന്നത് വെളിപ്പാടാണ് എന്നതാണ് സത്യമെങ്കിൽ അകമ്പടിപ്പട്ടാളത്തെ കൊണ്ട് ക്രിസ്തു നിമിത്തമാണ് അവന്റെ ബന്ധനങ്ങൾ എന്ന് പറയിച്ചത് വെളിപ്പാടല്ലേ? ഒരു തടവ് പുള്ളിയിൽ അസാധാരണക്കാരനായ ഒരു ദൈവ മനുഷ്യനെ അകമ്പടിപ്പട്ടാളത്തിന് ദർശിക്കാൻ കഴിയുമാറ് കാരാഗ്രഹത്തിന്റെ അകത്ത് ആത്മീകതയുടെ ജീവനെ വെളിപ്പെടുത്താൻ പൗലോസിന് കഴിഞ്ഞു. അതേ അഭിഷേകവും അതേ വെളിപ്പാടും അതേ ദൈവശക്തിയുമല്ലേ എന്റെ മേലും നിങ്ങളുടെ മേലും പകരാൻ ഇന്ന് രാത്രി സ്വർഗം ആഗ്രഹിക്കുന്നത്? ഇന്ന് രാത്രി ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? അതിൽ കുറഞ്ഞൊരു ജീവിതമാണോ? അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്
പൗലോസ് എന്ന് പറയുന്ന ആത്മീകനെ ദൈവം നിർത്തിയ ആത്മീകമായ ഉന്നതി എത്ര ഭയങ്കര. നമ്മളെ അത്ഭുതപ്പെടുന്നു, ദൈവമേ ഇങ്ങനെ ഈ മനുഷ്യനെ ദൈവം സഹായിച്ചല്ലോ, അല്ലെ, ഇങ്ങനെ ഇദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞല്ലോ, നമ്മുടെ ഒരു അത്ഭുത. അതുപോലെ ഒന്നാകാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഒരു പക്ഷെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരിക്കും. വളരെ ദാഹത്തോടെ നമ്മൾ ഓർക്കുമായിരിക്കും, ചിന്തിക്കുമായിരിക്കും. പക്ഷേ ഫിലിപ്പിയ ലേഖനം ഇങ്ങനെ വായിച്ചു 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 പോകുമ്പോൾ അതിന്റെ മൂന്നാമത്തെ അധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ നമ്മൾ ആമേൻ അത്ഭുതപ്പെടും. കാരണം മൂന്നാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പൗലോസ് പറയുന്നു, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. എപ്പോഴാ പറഞ്ഞു നോക്കി, എപ്പോഴും ഇത് പറഞ്ഞു നോക്കി, ഇത്രയും ഒരു ആത്മീക വിജയത്തിന്റെ പടികളിൽ ചവിട്ടി നിൽക്കുന്ന ഈ മനുഷ്യൻ പറഞ്ഞു പിടിച്ചു എന്ന് പറയാറായിട്ടില്ല, ലഭിച്ചു കഴിഞ്ഞു എന്ന് പറയാറായിട്ടില്ല, തികഞ്ഞവനായി എന്ന് പറയാറായിട്ടില്ല. അപ്പൊ പൗലോസിന്റെ ജീവിതത്തിന്റെ സാക്ഷ്യം ഇതാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നെങ്കിൽ, പൗലോസ് പറയുന്നു ലഭിച്ചെന്ന് പറയാറായിട്ടില്ല, തികഞ്ഞവനായി എന്ന് പറയാറായിട്ടില്ല, പിടിച്ചു കഴിഞ്ഞു എന്ന് പറയാറായിട്ടില്ല, പിന്നെ ഇപ്പോഴും പിടിക്കാമോ എന്ന് വച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ഇതാണ് വിജയിച്ചെന്ന് നിസ്സംശയം നമുക്ക് ബോധ്യം വന്ന ഒരു ദൈവദാസന്റെ സാക്ഷ്യമെങ്കിൽ നമ്മൾ ഇനി എത്രമാത്രം മുൻപോട്ട് പോകാനുണ്ട്, എത്രമാത്രം ആത്മീകമായ പരിവർത്തനത്തിന് ഞാനും നിങ്ങളും വിധേയപ്പെടാനുണ്ട്, എത്രമാത്രം ആഴമായ ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കാനുണ്ട്, എത്രമാത്രം ഗൗരവമായ ദൈവീക വെളിപ്പാടുകൾ നമ്മുടെ ഉള്ളത്തിൽ ലഭിക്കാനുണ്ട്, എത്ര ഭയങ്കരമായ ആത്മീക പുരോഗതിക്ക് ഞാനും നിങ്ങളും വിധേയപ്പെടണം. അതെന്തുകൊണ്ടാണ് പൗലോസ് പറയുന്നത്? പൗലോസ് തന്നെ പറഞ്ഞു ജഡത്തിൽ ആർക്കെങ്കിലും പ്രശംസിക്കാൻ കഴിയും എങ്കിൽ എനിക്ക് അധികം. എത്ര ഭയങ്കര നോക്കിയേ ആ ദൂത്, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, എട്ടാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. അപ്പൊ അബ്രഹാമ്യ ഉടമ്പടിയുടെ അടയാളം എട്ടാം ദിവസം ഈ കുഞ്ഞിന്റെ മേൽ വീണു. എട്ടാം ദിവസം ഇസ്രായേൽ ജാതിക്കാരനായി, ബെന്യമിൻ ഗോത്രക്കാരനായി, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ എന്ന് പറഞ്ഞപ്പോ ജന്മസിദ്ധമായി അദ്ദേഹത്തിൽ ആരംഭിച്ച ഉന്നതമായ ആത്മീകതയുടെ ആമേൻ തുടക്കം അല്ലെ. ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യമിൻ ഗോത്രക്കാരൻ, എബ്രായർ എന്ന് ജനിച്ച എബ്രായ. അടുത്തത് എട്ടാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. അബ്രഹാമി ഉടമ്പടിയുടെ അടയാളം എട്ടാം ദിവസം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വീണു. ഈ ഉടമ്പടിയുടെ അടയാളം ശരീരത്തിൽ ഉള്ളവൻ, ആ ഉടമ്പടിയുടെ വെളിപ്പാട് വഹിക്കുന്നവൻ നിൽക്കുന്ന ഒരു ആത്മതലം വേറെ. ഈ ഗോലിയാത്ത് വെല്ലുവിളിക്കുമ്പോ പടച്ചട്ടയിട്ടവൻ, ഉടമ്പടിയുടെ വെളിപ്പാടില്ലാതെ പടച്ചട്ടയിൽ ആശ്രയിക്കുന്ന കുറച്ചെണ്ണം ഇരിപ്പുണ്ട് അവിടെ. ആയുധം എല്ലാം പിടിച്ച് സിംഹാസനത്തിന് ചുറ്റും രാജാവും സൈന്യങ്ങളും കൂടെ ഇരുന്ന് വിറച്ചോണ്ടിരിക്കുമ്പോ ഉടമ്പടിയുടെ വെളിപ്പാടുള്ളവൻ അപ്പുറത്ത് ചോദിക്കുന്നു, ആമേൻ, ഈ ദൈവത്തിന്റെ സേനയെ നിന്ദിക്കാൻ ഈ അഗ്രചർമ്മിക്കാരൻ അനുവാദം കൊടുത്ത്. എന്തോ അതിന്റെ അർത്ഥം എന്താ? ആ ചെറുക്കൻ ചോദിച്ച ഉടമ്പടിയുടെ അടയാളം ശരീരത്തിൽ വഹിക്കുന്ന നമ്മൾ ദൈവത്തിന്റെ സേനയാണ്. അവനെ നിന്ദിക്കാൻ, പുച്ഛിക്കാൻ, വെല്ലുവിളിക്കാൻ ഉടമ്പടിയുടെ അടയാളം ഇല്ലാത്ത ഈ അഗ്രചർമ്മിക്ക് ആരാ അനുവദം? ഈ വെളിപ്പാടുള്ളവനല്ലേ ഇത് ചോദിക്കാൻ നോക്കൂ? ഉടമ്പടിയുടെ അടയാളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന്റെ വെളിപ്പാടില്ലാത്തവൻ ഇപ്പോഴും പടച്ചട്ട അണിഞ്ഞ്
രാജാവിന്റെ സിംഹാസനത്തിന്റെ അകത്ത് വറച്ചോണ്ടിരിക്കും. ഉടമ്പടിയുടെ അടയാളമുള്ളവൻ അറിയാം, ഉടമ്പടിയുടെ അടയാളം ഉണ്ടെങ്കിലും വെളിപ്പാടില്ലാത്തവന്റെ വിചാരം യുദ്ധം എനിക്കുള്ളതാണ്, ഞാൻ യുദ്ധം ചെയ്യണം. പക്ഷേ എന്നെയും ഗോലിയാത്തിനെയും കൂടെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ ഒന്നുമല്ല. എന്നാൽ ഉടമ്പടിയുടെ വെളിപ്പാടുള്ളവൻ പറയുന്നു, യുദ്ധം എനിക്കുള്ളതല്ല, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. യുദ്ധം യഹോവയ്ക്കുള്ളതാണെങ്കിൽ അതിന്റെ വിജയം അവനുമായി ഉടമ്പടിയുള്ള എനിക്ക് അവകാശപ്പെട്ടതാണ്. ആ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് അവിടുന്നും ഞാനുമായിട്ടുള്ള ആത്മബന്ധത്തിന്റെ ആഴമാണ്. അത് ഈ മനുഷ്യനുണ്ട്. എത്ര സുന്ദരമായി പരിശുദ്ധാത്മാവ് അത് രേഖപ്പെടുത്തുന്നു. രാജാവ് നൽകിയ ആയുധങ്ങൾ കൈവശമുള്ളവൻ വിറയ്ക്കുമ്പോൾ ദേ വെളിപ്പാടുള്ളവൻ ഒരു തോട്ടിൽ കല്ല് പെറുക്കി നടക്കും, മിനുസമുള്ള കല്ല് പെറുക്കി നടക്കും. അതിന് ഒരു ഭാഗം കൂടെ ഉണ്ട്. ഈ ദാവീദ് ഒരിക്കൽ ഈ സഹോദരങ്ങളുടെ അടുത്ത് വന്നപ്പോ സഹോദരങ്ങൾ ചോദിച്ച ചോദ്യമുണ്ട്, നിനക്ക് ഈ ദിവസങ്ങളിൽ നീളം കൂടുന്നുണ്ട്, നിനക്ക് ഈ ദിവസങ്ങളിൽ നീളം കൂടുന്നുണ്ട്, നീ ആടുകളുടെ ഇടയിൽ നിൽക്കേണ്ട, നീ യുദ്ധഭൂമിയിൽ വരാൻ നിനക്ക് ആരനുവർന്നെന്നാണ് ചോദിച്ച. അപ്പൊ ജ്യേഷ്ഠന്മാരുടെ ചിന്തയിൽ ദാവീദ് എന്ന് പറയുന്നവന് യുദ്ധക്കളത്തിൽ നിൽക്കുന്ന സഹോദരങ്ങളുടെ അടുത്തു വരാൻ പോലും അവകാശമില്ല, അധികാരമില്ല. പക്ഷേ ഒറ്റപ്പെടുത്തി കളഞ്ഞ അവനെ കുറിച്ച് ദൈവം പറയുന്നു, നിന്റെ ജ്യേഷ്ഠന്മാർക്ക് നീ യുദ്ധക്കളത്തിൽ ചെല്ലാൻ പോലും അനുവാദമില്ലെന്ന മനോഭാവമുള്ളപ്പോൾ നിന്നെ അഭിഷേകം ചെയ്ത തെരഞ്ഞെടുത്ത ഞാൻ നിന്നെ സർവസൈന്യാധിപനാക്കാൻ പോവാം. അപ്പൊ സഹോദരങ്ങൾ അങ്ങ് നിന്ദിച്ചത് കൊണ്ട് അഭിഷേകം പ്രാപിച്ചവൻ അങ്ങ് തളർന്നുപോയോ? യുദ്ധഭൂമിയിൽ നിൽക്കുന്നവർ അംഗീകരിക്കാത്തത് കൊണ്ട് ദാവീദ് എന്ന് പറഞ്ഞ അഭിഷേകമുള്ളവൻ വിജയിക്കാതിരുന്നു? ഇല്ല. ദാവീദിന്റെ വിജയരഹസ്യം എന്താ? ദാവീദിന്റെ വിജയരഹസ്യം, വിജയരഹസ്യം ഈ ജ്യേഷ്ഠന്മാർ അംഗീകരിക്കുന്നു എന്നുള്ളതല്ല, വിജയരഹസ്യം ദൈവം അംഗീകരിക്കുന്നു. ഇന്ന് രാത്രി ദൈവജനമേ, ദൈവം നമ്മളെ അംഗീകരിക്കുന്നു. ദൈവത്തിന് സ്വീകാര്യമായ ആത്മീയ വെളിപ്പാടുകളിൽ നമുക്ക് ജീവിതം നയിക്കാൻ കഴിയുന്നു. നീ തിരസ്കരിക്കപ്പെട്ടവനായിരിക്കും, പക്ഷെ യുദ്ധഭൂമിയിൽ യഹോവയുടെ നാമത്തിൽ വിജയം കൊയ്യാൻ നിന്നെ ആ പരിശുദ്ധാത്മാവ് കാണുന്നത്. ഇന്ന് രാത്രി അപ്പൊ എന്താ സംഭവിക്കേണ്ട? ഇന്ന് രാത്രി ദൈവികമായ ബന്ധത്തിന്റെ മേൽ സ്ഥിരതയുടെ ആത്മാ വ്യാപരിക്കണം. എന്റെ ആത്മീകൻ സന്തോഷിക്കത്തക്ക തരത്തിലുള്ള ഒരാത്മീക ജീവിതം പണിതുയർത്താനുള്ള കൃപ ഇന്ന് രാത്രി എന്റെ മേൽ വ്യാപരിക്കണം. പലരും യുദ്ധഭൂമിയിൽ ഇറങ്ങാൻ പോലും തയ്യാറാകാതെ അരമനയ്ക്കകത്ത് ഭയന്നു വിറച്ചിരിക്കുമ്പോൾ ഉടമ്പടിയുടെ വെളിപ്പാട് ഇന്ന് രാത്രി എന്റെ ഹൃദയത്തിൽ പ്രതിഫലിച്ചാൽ അത് എന്നെ ചലിപ്പിക്കും, അത് എന്നെ നയിക്കും, അത് എന്നെ കൊണ്ടുപോകുന്നത്. ഒരു മനോഹരമായ ചിത്രമാ പരിശുദ്ധാത്മാ വരച്ചിട്ടിരിക്കുന്നത്. ഗോലിയാത്ത് എന്ന് പറയുന്ന ഭീമാകാരനായ ആ മനുഷ്യൻ അരയിൽ ഒരു വലിയ വാളും തൂക്കിയിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാള് പോലും ഇല്ലാതെ അവന്റെ നേരെ നടന്നെടുക്കുന്ന ദാവീദിനെ കുറിച്ച് പുസ്തകം പറയുന്നു, ഗോലിയാത്താണ് വാള് വഹിക്കുന്നത്, എന്നാൽ ആ വാൾ ഉപയോഗിക്കുന്നത് ഗോലിയാത്തായിരിക്കത്തില്ല, ആ വാൾ ഉപയോഗിക്കുന്നത് അഭിഷേകത്തിന്റെ, തെരഞ്ഞെടുപ്പിന്റെ, ദൈവിക ബന്ധത്തിന്റെ വെളിപ്പാടുള്ള ഈ ചെറുക്കനായിരിക്കും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ആമേൻ ഒരു ദൈവ ശബ്ദം പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളെ കേൾപ്പിക്കുന്നില്ലേ? നമ്മളെ ഭയപ്പെടുത്തുന്ന പല സാഹചര്യങ്ങളും മുൻപിൽ നിൽക്കുമ്പോഴും ഇന്ന് രാത്രി ആത്മാവിൽ ആരോഗ്യമുള്ളവനായി തീർന്നാൽ, ആത്മീയതയിൽ അതിന് തേജസ് വീണാൽ, പല ആയുധങ്ങളും ഉപയോഗിക്കാൻ നമ്മളെ പ്രാപ്തനാക്കുന്ന ഒരു ജീവനുള്ള ദൈവം സ്വർഗത്തിലുണ്ടെന്നല്ലേ
ആ ദൂത് നമ്മോട് പറയുന്നത്. അതുകൊണ്ട് രാത്രി പണിയപ്പെടേണ്ടത് നമ്മളിലെ ആത്മീകതയാണ്, വിശാലപ്പെടേണ്ടത് നമ്മുടെ ഹൃദയമാണ്, കൃപ വ്യാപരിക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. ഇന്ന് രാത്രി ദൈവിക വിടുതൽ എന്ന് നാം വിവക്ഷിക്കുന്നത് നമ്മുടെ അകത്ത് നടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിൽ നടക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ബോധമാണ് വിടുതൽ എന്ന് പറയുന്നത്. ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ബാഹ്യമായ ചില കാര്യങ്ങളിൽ നടക്കുന്ന വിടുതലുകളെ തിരക്കിയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ അത് കിട്ടത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. രോഗശാന്തിയോ സാമ്പത്തിക കാര്യങ്ങളിലെ മോചനമോ ഇതൊന്നും പ്രാപിക്കരുതെന്നോ വേണ്ടെന്നോ ചിന്തിക്കരുതെന്നോ ആമേൻ ആഗ്രഹിക്കരുതോ എന്നൊന്നുമല്ല ഞാൻ പ്രസംഗിക്കുന്നത്. എന്നാൽ അതുമാത്രമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഉന്നതമായ ഒരാത്മീക വിജയം ആമേൻ കൈവരിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നൊരു യാഥാർത്ഥ്യം ആ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ആത്മാവിലെ സന്തോഷം എന്ന് പറയുന്നത് പുറമേ നിന്നു വന്ന യുദ്ധത്തെ കുറിച്ചല്ല, ആത്മീയ സമൂഹത്തിന്റെ അകത്തു നിന്ന് ദൈവിക വെളിപ്പാടുള്ള ഒരുവനെതിരെ അവൻ ദൈവമായി ബന്ധം സ്ഥാപിച്ചു നിൽക്കാൻ താല്പര്യമുള്ള ഒരുവൾക്കെതിരെ നടക്കുന്ന ആമേൻ നീക്കങ്ങളെ എങ്ങനെ ആ മനുഷ്യൻ കാണുന്നു എന്നുണ്ട്. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ ഒരു കാര്യം എഴുതി വെച്ചു. എന്താ എഴുതിയത്? അദ്ദേഹം എഴുതിയത്, ബന്ധനങ്ങളിലുള്ള എൻ്റെ ക്ലേശങ്ങൾ വർദ്ധിപ്പിക്കുമാറ് അസൂയയും പിണക്കവും നിറഞ്ഞ ചിലർ പ്രസംഗിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. എവിടുന്ന് വന്നതാ അത്? അതകത്തുനിന്ന്. അവരുടെ ആഗ്രഹം എന്താ? കഷ്ടത്തിലായിരിക്കുന്ന ഈ ദൈവ പൈതലിന്റെ ക്ലേശം വർദ്ധിക്കണം. അപ്പൊ പൈശാചികമായ ഒരു ചിന്തയിൽ അസൂയയും പിണക്കവും നിമിത്തം നിങ്ങൾക്ക് ക്ലേശം വർദ്ധിപ്പിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ട് ആമേൻ ആത്മീക സമൂഹത്തിനകത്ത് നിന്ന് നിങ്ങൾക്കെതിരെ അമ്പുകൾ വരുമ്പോൾ ആമേൻ നമ്മൾക്ക് ആത്മാവിൽ സന്തോഷിക്കാൻ പറ്റുമോ? പൗലോസ് എന്താ പറഞ്ഞേ? പൗലോസ് പറഞ്ഞത്, എങ്കിലും അവർ ക്രിസ്തുവിനെ അല്ലയോ പ്രസംഗിക്കുന്നത് എന്ന് ഓർത്ത് ഞാൻ സന്തോഷിക്കാം. എങ്കിലും അവർ ക്രിസ്തുവിനെ അല്ലയോ പ്രസംഗിക്കുന്നതെന്ന് ഓർത്ത് ഞാൻ സന്തോഷിക്കും. അപ്പോ പൗലോസ് സന്തോഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ചിന്തകളെ തിരിച്ചുവിട്ടു പരിശുദ്ധാത്മാവിൽ. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താ? അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആത്മാവിൽ സന്തോഷിക്കണം. അസൂയയും പിണക്കവും നിമിത്തം എന്റെ ക്ലേശങ്ങൾ വർദ്ധിപ്പിക്കുമാറ് ചിലർ പെരുമാറുന്നു എന്ന് കേട്ടിട്ട് എന്റെ ജീവിതത്തിലെ ആത്മീക സന്തോഷത്തെ തകർത്ത് കളഞ്ഞ് ജീവിക്കാൻ എനിക്ക് മനസ്സില്ലെന്നല്ലേ? എനിക്ക് മനസ്സില്ല, അവര് പ്രസംഗിച്ചോട്ടെ, എന്റെ ക്ലേശങ്ങൾ വർദ്ധിക്കണമെന്ന് അവർ ആഗ്രഹിച്ചോട്ടെ, അതിനെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ട് കാരാഗ്രഹവാസത്തിൽ ഇരുന്ന മനുഷ്യനല്ല അദ്ദേഹം. പറഞ്ഞു, അകമ്പടിപ്പട്ടാളത്തിനൊക്കെയും എന്റെ ബന്ധനങ്ങൾ സുവിശേഷത്തിന്റെ അഭിവൃദ്ധി ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാണെന്ന് ബോധ്യം വരുമാറ് ഇതിനകത്ത് തികഞ്ഞ ആമേൻ ഒരു ദൈവീക വെളിപ്പാടുള്ളവനെ വെളിപ്പെടുത്താനാണ് ഞാനിപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും മനുഷ്യർ എന്റെ ക്ലേശങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് പദം പറഞ്ഞ് കരഞ്ഞ് തളർന്നിരിക്കാൻ എനിക്ക് മനസ്സില്ലെന്നല്ലേ പൗലോസ് പറഞ്ഞേ? അപ്പൊ ഇന്ന് രാത്രി അതേ അഭിഷേകത്തിന്റെ ഒരു ധൈര്യം നമ്മുടെ മേൽ വ്യാപരിക്കണ്ടേ? മനുഷ്യന്റെ ഉപായത്താലും ചതിയാലും എന്ന് പരിശുദ്ധാത്മ പറഞ്ഞത് കൃത്യം നോക്കി 99.99% ദൈവജനവും ആത്മീക സമൂഹത്തിനകത്തു നിന്നുണ്ടാകുന്ന തിക്ത ഫലങ്ങളിൽ നൊന്തും മുറിവേറ്റും സന്തോഷം കെട്ടും പ്രാർത്ഥന നിർത്തിയും അഭിഷേകത്തെ ചോർത്തിയും തളർന്നു കിടക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിലെ ഒരു ദൂത് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അവൻ ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരുടെ ഇടയിൽ വേറെ ഏതെങ്കിലും മനുഷ്യരുടെ ദൈവകൃപയിലല്ലാത്ത പെരുമാറ്റം നിമിത്തം മനസ്സുകൊണ്ട് ക്ഷീണിച്ച് ആത്മീക സന്തോഷത്തെ കെടുത്തി
ശക്തി ആത്മീക അനുഭവങ്ങളുടെ ആമേൻ ആ ഉയർച്ചയെ തകർത്ത് തളർന്ന് കിടക്കാനല്ല നമ്മുടെ വിളിയെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ വിടുതൽ കിട്ടുമെന്ന് പറയുമ്പോൾ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ അല്ല ദൈവത്തിന് വേണ്ടത്. ആത്മ മനുഷ്യൽ നടക്കുന്ന അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളുടെ ദൂതുകൾ ഒരു മനുഷ്യനെ വിജയിപ്പിച്ചത് നമ്മുടെ മുൻപിൽ ദൈവം വരച്ചു കാണിക്കുമ്പോൾ അതുപോലെ ഒരു ആത്മശക്തിയാലും വെളിപ്പാടിനാലും എന്നെയും വിടുവിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് കത്തുന്ന ഹൃദയത്തിൽ നിന്നാണ് ഹംശവർദ്ധന വേദവൽമന ഹംശരഗതന ഇന്ന് രാത്രി സൂം മീറ്റിംഗിന്റെ പരിമിതികളെ കളഞ്ഞിട്ട് എത്ര പേർക്ക് ആത്മാവിൽ ഇന്ന് രാത്രി കത്തി ആരാധിച്ച് ഒരു ജയത്തെ സ്വീകരിക്കാൻ മനസ്സുണ്ട്. ഏതെങ്കിലും മനുഷ്യരുടെ ആമേൻ തെറ്റായ പെരുമാറ്റത്തെ കുറിച്ച് സങ്കടം പറഞ്ഞ് നിന്റെ ആത്മീക സന്തോഷത്തെ കെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ പൈശാചിക വെല്ലുവിളിയെ ഇന്ന് രാത്രി ആത്മാവിൽ തകർത്തട്ടെ. ജൂതരകബദന അവൻ നമ്മുടെ വിലാപത്തെ നൃത്തമാക്കുന്നതുമാണ്, അവൻ നമ്മുടെ സന്തോഷം ഉടുപ്പിക്കുന്നതുമാണ്, അവൻ നമ്മുടെ വായിൽ ഒരു പുതിയ പാട്ട് തരുന്നതുമാണ്, പുരാതന ശൂന്യങ്ങളെ പണിയാൻ കൃപ തരുന്നതുമാണ്, അവൻ നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തുന്നവനാണ്, നമ്മളെ നനവുള്ള തോട്ടം പോലെയാക്കുന്നവനാണ്, വറ്റാത്ത നീരുറവയാക്കുന്നവനാണ്. അവൻ അന്നാളിൽ നീ എന്നെ വിളിക്കും, ഇതാ ഞാനെന്ന് ഉത്തരം അരുളും എന്ന് പറയുന്ന ഒരു ആത്മീക ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നവനാണ്. ആമൻ. തലമുറ തലമുറയായി കിടക്കുന്ന കേടുപാടുകളെ കെട്ടിപ്പൊക്കാൻ അവിടുന്ന് നമുക്ക് ഭാഗ്യം തരുന്നതുമാണ്. ദേശത്തിന്റെ ഉന്നതങ്ങളിൽ അവിടെ നമ്മളെ വാഹനമേറ്റുന്നവനാണ്. ആ വെളിപ്പാടിൽ ഇന്ന് രാത്രി ദൈവശക്തിയെ പ്രാപിക്കാൻ എന്നോട് ചേർന്ന് ആരൊക്കെ അന്യഭാഷയിൽ സംസാരിക്കുന്നുണ്ട്, അർത്ഥവേദി വർദ്ധപ്രവസി അരഗജന, ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ. ആമൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നെങ്കിൽ ഞാനൊരു ദൈവത്തോട് സംസാരിക്കുന്നു. ആമൻ. അത് മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു, മനുഷ്യർ തിരിച്ചറിയുന്നില്ല. എനിക്ക് തന്നെ ആത്മീക വർധന ഞാൻ വരുത്തുന്നു. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നെങ്കിലോ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. ഹൃദര ജനതന ഘടകരഗജന വേദവർദ്ധന വൈദവൽഗമന ഘടക ജനതൽഘമാന ഘടക രഗജന വേദവർദ്ധന അംശപ്രവസിയ രഗജന പ്രഭാതിനി. ഇന്ന് രാത്രി നമ്മളെ ശക്തിയെ പുതുക്കുന്നവൻ, നമ്മുടെ ബലത്തെ വർദ്ധിപ്പിക്കുന്നവൻ അർത്ഥ രഗജന ഘടക സിയാര. ആമൻ. വാഗ്ദത്തം ചെയ്ത അവകാശത്തെ പ്രാപിക്കാനുള്ള ബലം ഇന്ന് രാത്രി നമ്മുടെ മേൽ നിക്ഷേപിക്കുന്നവൻ, നമ്മുടെ അരക്കച്ചുകളെ മുറുക്കി ഉടുപ്പിക്കുന്നവൻ രൂതനഘടാജനതൽഘമാനഘടകരഗജന. ഇന്ന് രാത്രി പുതുശക്തി എനിക്ക് വേണമെന്ന് കൊതിക്കുന്ന എത്ര പേർ ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അംശപ്രവസി കർണരസമാകുമാറുള്ള എന്തെങ്കിലും കേട്ട് ചിരിച്ചു മടങ്ങാനല്ല, പിന്നെയോ ജീവന്റെ വചനം ഇന്ന് രാത്രി ആമൻ. അത് പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കുമ്പോൾ അത് നമ്മുടെ ആത്മ മനുഷ്യനെ ഒന്നുകൂടെ ആത്മാവിൽ കരുത്തുള്ളവനാക്കി മാറ്റി ആമൻ. യുദ്ധ മുന്നണിയിൽ ക്ഷീണിച്ചു കിടക്കുന്ന ആത്മീക പോരാളിയെ ഇന്ന് രാത്രി ഉടമ്പടിയുടെ വെളിപ്പാടിൽ ദൈവശക്തിയുടെ പകർച്ചയിൽ ഒന്നുകൂടെ എഴുന്നേൽപ്പിക്കുന്ന ദൈവകൃപയുടെ പ്രാപനം നടക്കുന്നെങ്കിൽ എത്ര പേർ ഇന്ന് രാത്രി ആത്മാവിൽ സന്തോഷിക്കും. ഹല്ലേലൂയ. അവർ ക്രിസ്തുവിനെ അല്ലയോ പ്രസംഗിക്കുന്നവർന്നോർത്ത് ഞാൻ സന്തോഷിക്കും. അടുത്ത വാക്യം എന്താ നോക്കിയേ, അതെനിക്ക് രക്ഷാകാരണമായി തീരുമെന്ന് ഞാൻ അറിയുന്നു. നമ്മളെ നിയന്ത്രിക്കുന്നതാരാ? നമ്മുടെ സന്തോഷത്തെ നിയന്ത്രിക്കുന്നതാരാ? നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നതാരാ? ഏതെങ്കിലും മനുഷ്യരോ? ആരുടെയെങ്കിലും വിമർശനമോ? ആരുടെയെങ്കിലും ആക്ഷേപമോ? ആരുടെയെങ്കിലും ആമേൻ പ്രതികാരം നിറഞ്ഞ പ്രവർത്തനമോ? ആരെങ്കിലും നമ്മളെക്കുറിച്ച് ആമേൻ പറഞ്ഞ കാര്യങ്ങളോ? ആരെങ്കിലും നമ്മളോട് നടത്തിയ ആമേൻ ദൈവഹിതമല്ലാത്ത പെരുമാറ്റങ്ങളോ? യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അതിനുമേലെല്ലാം ജയം പ്രാപിക്കുന്ന ഒരു അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. തിരുവെഴുത്ത് പറയുന്നത് പോലെ കർത്താവ് എനിക്ക് തുണ, മനുഷ്യർ എന്നോട് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന ആമേനൊരു ആത്മവെളിപ്പാട്. അതുകൊണ്ട് പൗലോസ് എന്താ പറഞ്ഞത്? പൗലോസ് പറഞ്ഞു, അതുകൊണ്ട് ആമേൻ നിങ്ങൾ ഏക ആത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുന്നെന്ന് ഗ്രഹിക്കേണ്ടതിന്. ഇതൊരാത്മയുദ്ധമാണ്, ഇതൊരാത്മയുദ്ധമാണ്. എതിരാളികളാൽ കുലുങ്ങിപ്പോകുന്ന അമൻ ഒരു യുദ്ധമല്ല. പിന്നെ അമൻ പല ചിന്തകളിലും വിവിധമാർന്ന ആത്മാവിനാലും പിടിക്കപ്പെടുന്നില്ല, ഏക ആത്മാവിൽ നിലനിൽക്കുന്ന അനുഭവമാണ് അത്. പലപ്പോഴും ആ വാക്യം നമ്മുടെ കൂട്ടായ്മയിലെ ഐക്യതയെ കുറിച്ച് മാത്രം പറഞ്ഞ് നമ്മൾ വിടും.
കൂട്ടായ്മയുടെ ഐക്യത പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഏക ആത്മാവിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് ഞാൻ സുവിശേഷം കേട്ട സമയത്ത് എൻ്റെ ഉള്ളിൽ വ്യാപരിച്ച ദൈവാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനമുണ്ട്. യേശു കർത്താവിനെ നാഥനായി സ്വീകരിച്ചപ്പോൾ എൻ്റെ മേൽ ഇടപെട്ട പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനമുണ്ട്. ഒരാത്മീക ജീവിതത്തെ, വാഗ്ദത്ത ജീവിതത്തെ ആരംഭിക്കാൻ എനിക്ക് കൃപ തന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. ആ ഏക ആത്മാവിൽ നിലനിൽക്കാൻ എനിക്ക് കഴിയണം. വർഷങ്ങൾ കഴിഞ്ഞോട്ടെ, വർഷങ്ങൾ കഴിഞ്ഞോട്ടെ, ആമേൻ, നിരവധി വർഷങ്ങൾ ആത്മീയ ജീവിതത്തിൽ കഴിഞ്ഞോട്ടെ, നമ്മളൊക്കെ പറയും ആമേൻ, ആത്മീയ ജീവിതത്തിൽ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നതോറും ഞങ്ങൾ പലതും കണ്ടും കേട്ടും ക്ഷീണിച്ചു. നീ എന്ത് കണ്ട് ക്ഷീണിക്കാനും, നീ എന്ത് കേട്ട് ക്ഷീണിക്കാനും, നീ കേൾക്കേണ്ടത് കേട്ടിരുന്നെങ്കിൽ നീ ക്ഷീണിക്കത്തില്ലായിരുന്നു, നീ കാണേണ്ടവനെ കാണാൻ ശ്രമിച്ചായിരുന്നെങ്കിൽ ക്ഷീണിക്കത്തില്ലായിരുന്നു. ഇന്ന് എബ്രായ ലേഖനം നമ്മോട് പറയുന്നത് അതുകൊണ്ട് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്ക. ആരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും അച്ചായനെ, ഏതെങ്കിലും പാസ്റ്ററെ, ഏതെങ്കിലും ഉപദേശിയെയും ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുവാണോ? നിങ്ങൾ ആത്മാവിൽ സന്തോഷിക്കുകയില്ല. നിങ്ങൾ ആമേൻ യാന്ത്രികമായ ആമേൻ ഒരു ആത്മീക ജീവിതം ആമേൻ അതിൻ്റെ ഉടമസ്ഥാവകാശം പറഞ്ഞുകൊണ്ടിരിക്കുമെന്നല്ലാതെ ആത്മാവിൽ സന്തോഷിക്കുന്ന ഒരു ആത്മീക ജീവിതത്തിൻ്റെ നിറം നമ്മൾ അനുഭവിക്കത്തില്ല. ഇന്ന് രാത്രി നമുക്ക് നോക്കാൻ യോഗ്യതയുള്ള ഒരുവനെ മാത്രം നമ്മുടെ മുൻപിൽ ഇറക്കി നിർത്തിയിരിക്കുന്നു. പത്രോസ് പറയുന്നു ആമേൻ, നമുക്ക് നല്ല ഒരു മാതൃക വെച്ചിട്ട് പോയി അവൻ. ആമേൻ, ദുർമാതൃകകൾ കാണിക്കുന്ന ഒരുപാടുണ്ടായിരിക്കാം, പക്ഷെ അവരെ കണ്ട് ക്ഷീണിക്കാൻ എനിക്ക് മനസ്സില്ലെന്ന് പറയാൻ ഇന്ന് രാത്രി അഭിഷേകം നമ്മുടെ മേൽ വീഴണം. കാരണം അവൻ എൻ കാൽച്ചുവടുകൾ പിന്തുടരാൻ നല്ല മാതൃക വെച്ചിട്ട് പോയ നസ്രായനെ മുൻപേ നടക്കുന്നത് ഞാൻ അറിഞ്ഞതുകൊണ്ട് എബ്രാലേഖനം പറയുന്നത് പോലെ അവനെ ശ്രദ്ധിച്ചു നോക്കുന്നു ഞാൻ. എനിക്ക് വേറെ ആരെയും കാണേണ്ട കാര്യമില്ല. ആമേൻ, ഓവർസിയർ ആയിക്കോട്ടെ, സെൻട്രൽ പാസ്റ്റർ ആയിക്കോട്ടെ, പാസ്റ്റർ ആയിക്കോട്ടെ, പ്രവാചകനായിക്കോട്ടെ, ഗസ്റ്റ് പാസ്റ്റർ ആയിക്കോട്ടെ, ആരാണെങ്കിലും എനിക്ക് അവരെ നോക്കാനല്ല ദൈവനോട് പറഞ്ഞത്, അവനെ ശ്രദ്ധിച്ചു നോക്കാനാ പറഞ്ഞത്. അവനെ ശ്രദ്ധിച്ചു നോക്കുക. ആരെ? ആമേൻ, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതൻ, ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ, എൻ്റെ മൂത്ത സഹോദരൻ അർദ്ധരജനധനഗടഗസിയ, അവനെ ശ്രദ്ധിച്ചു നോക്കാൻ. അതിൽ പൗലോസ് വിജയിക്കുന്നു. ദൈവമക്കളെ, ആ കാര്യത്തിൽ പൗലോസ് വിജയിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ജന്മാവകാശമായി ജന്മസിദ്ധമായി ലഭിച്ച ആമേൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യമീൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിലച്ച എബ്രായൻ, എട്ടാം നാളിൽ പരിച്ഛേദനയേറ്റവൻ എന്നതും ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് ഞാൻ അനന്യൻ, ന്യായപ്രമാണത്തിന്റെ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, കണിശക്കാരനായ പരീശൻ, പക്ഷേ എനിക്ക് ലാഭമായിരുന്നത് മുഴുവനും ക്രിസ്തു നിമിത്തം ക്ഷതമെന്നെണ്ണി. ആ വാക്യമൊക്കെ നമുക്ക് നിന്ന് ധ്യാനിച്ചു പ്രാർത്ഥിക്കേണ്ട വാക്യങ്ങളാണ്. നമ്മൾ ഈ ഛേദമെന്നെണ്ണിയ കാര്യം പറയുന്നത് സമുദായത്തിൽ നിന്ന് നേരെ പെന്തിക്കോസിലോട്ട് വന്ന കാര്യം ഈ പറയുന്നത്, സമുദായത്തിലോട്ട് പെന്തിക്കോസിലോട്ട് വന്ന കാര്യമല്ല ആമേൻ ഈ മനുഷ്യൻ എഴുതി വച്ചിരിക്കുന്നത്. ക്രിസ്തു നിമിത്തം ഞാൻ ചിലത് ഛേദമെന്നെണ്ണി, ഛേദമെന്നെണ്ണി ഒന്ന് അവിടെ കൊണ്ട് തീർന്നു. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതം ആമീൻ അതിന് അതിന് പരിപൂർണതയിലെത്തി. നമ്മൾ പറയുന്നത് ഞാൻ കത്തോലിക്ക സഭയിൽ നിന്ന് വന്നാ, കത്തോലിക്ക സഭയിൽ ഇങ്ങോട്ട് വന്ന് പെന്തിക്കോസി ചേർന്ന ഉടനെ എല്ലാം ഛേദമെന്നെണ്ണി എന്ന് പറയാനല്ല പുസ്തകം പഠിപ്പിക്കുന്നത്. പുസ്തകം പഠിപ്പിക്കുന്നത് പൗലോസ് പറയുന്നു, എനിക്ക് ലാഭമായിരുന്നത് മുഴുവനും ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്നെണ്ണി. അടുത്തത് യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഇപ്പോഴും ഞാൻ ഛേദം എന്ന് എണ്ണുന്നു. കേട്ടോ, എണ്ണി അവിടെ കൊണ്ട് അവസാനിച്ചില്ല, ഇപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുന്നു. ആ രണ്ടു പ്രയോഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ. എണ്ണിയതെന്തുകൊണ്ടാ? ക്രിസ്തു നിമിത്തം ഞാൻ എണ്ണി, പക്ഷേ അതുകൊണ്ട് പൂർത്തീകരിച്ചു എന്നല്ല പൗലോസ് പറഞ്ഞത്. ഇപ്പോഴും എനിക്ക് ലാഭമെന്നത് ഛേദമെന്ന് വീണ്ടും വീണ്ടും എന്നെ എണ്ണിക്കുന്നതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. അർത്ഥം ക്രിസ്തുവിനെ കൂടുതൽ കൂടുതൽ ഞാൻ അറിയുമ്പോൾ ആമീൻ പലതും ഉപേക്ഷിക്കാൻ ഞാൻ പ്രേരിപ്പിക്കപ്പെടുന്നു.
ഞാൻ ചേരാമെന്ന് എണ്ണികൊണ്ട് അവസാനിക്കുന്നില്ല, പിന്നെ ഇപ്പോഴും ഞാൻ ചേരാമെന്ന് എണ്ണിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇപ്പോഴും ചേരാമെന്ന് എണ്ണിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പ്രക്രിയ എന്നിൽ നടക്കണമെങ്കിൽ ഞാൻ അവന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ ക്രിസ്തുവിനെ കൂടുതൽ കൂടുതലായി എനിക്ക് അറിയാൻ കഴിയണം. ക്രിസ്തുവിനെ കൂടുതൽ എന്നെ അറിയിച്ചു തരുന്നത് ഒറ്റയാളെ ഉള്ളൂ, വാഴ്ത്തപ്പെട്ടവനായ പരിശുദ്ധാത്മാവ്. നമ്മളൊക്കെ ഈ പരിശുദ്ധാത്മ പകർച്ച, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉടനെ എടുത്തുകൊണ്ട് വരുന്ന വാക്കിയാണ് അത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധമല്ലേ വരുത്തുന്നത് എന്ന് വളരെ ഗാംഭീര്യത്തോടെ നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷെ വചനം എന്താ അറിയും മക്കളെ പറയുന്നത്? വചനം പറയുന്നത് ആമേൻ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ലോകത്തിന് ബോധ്യം വരുത്തും അല്ലേ എഴുതിയത്? അങ്ങനെയല്ലേ പുസ്തകം പറഞ്ഞത്? ലോകത്തിന് ബോധ്യം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായിക കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പോകുകയും നിങ്ങൾ എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും ആർക്ക് ബോധം വരുത്തും? ലോകത്തിന് ബോധം വരുത്തും. കർത്താവ് അത് പറയുമ്പോൾ ആദ്യമേ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ലോകക്കാരല്ല, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോ തെരഞ്ഞെടുക്കപ്പെട്ടവനോട് എന്താ സംഭവിക്കുന്നത്? തെരഞ്ഞെടുക്കപ്പെട്ടവനോട് സംഭവിക്കുന്നത് അവൻ വരുമ്പോൾ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. സകല സത്യത്തിലും നമ്മളെ വഴി നടത്തും. കാരണം നമ്മൾ ആരാന്നാ പറഞ്ഞേ? കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. അപ്പൊ ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച, ശുദ്ധീകരണം ഏറ്റെടുത്ത നമ്മളെ കുറിച്ച് എന്താ പറഞ്ഞത്? നമ്മളെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ലോകക്കാരല്ല ജനമേ, നിങ്ങൾ എന്റെ സഹോദരങ്ങളാ, നിങ്ങൾ എന്റെ സഹോദരങ്ങളാ. ആ നിങ്ങൾക്ക് പരിശുദ്ധാത്മ വരുമ്പോ എന്താ സംഭവിക്കണ്ടേ? സകല സത്യത്തിലും നമ്മൾ വഴി നടത്തും. അത് സൗകര്യപ്രദമായി അത് മറന്നിട്ട് അതിനു മുമ്പുള്ള വാക്കിയെടുത്ത് വെച്ചുകൊണ്ട് നമ്മൾ വിളിച്ചു ഊവിക്കൊണ്ട് നടക്കും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്നല്ലേ എഴുതിയത്? സഹോദര, എന്തുവാ എഴുതി വെച്ചേ? എഴുതി വെച്ചത് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തുമെന്നല്ലേ എഴുതിയത്? നീ ലോകമാണോ? ക്രിസ്തുവേശുവിനാൽ വീണ്ടെടുക്കപ്പെട്ട, രക്തത്താൽ കഴുകപ്പെട്ട പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച നമ്മൾ ലോകമാണ്. നമ്മളാരാ? യോഹനാന്റെ സുവിശേഷം തുടക്കത്തിൽ യോഹനാൻ പറഞ്ഞു, അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തക്കാരായവരുടെ അടുക്കലേക്ക് വന്നു, അവർ കൈക്കൊണ്ടില്ല. എന്നാൽ അവനെ വിശ്വസിച്ച്, അവന്റെ നാമത്തെ വിശ്വസിച്ച് അവനെ സ്വീകരിക്കാൻ തയ്യാറായ ഒരു കൂട്ടരുണ്ട്, അവർക്ക് ദൈവമക്കളാകാൻ അധികാരം കിട്ടി. അപ്പൊ ലോകമെന്ന ലിസ്റ്റിൽ നമ്മളില്ല, അവനെ സ്വീകരിക്കാത്ത സ്വന്തക്കാർ എന്ന ലിസ്റ്റിൽ നമ്മളില്ല. നമ്മളുള്ള ലിസ്റ്റ് ഏതാന്ന് നോക്കിയേ? നമ്മളുള്ള ലിസ്റ്റ് ആമേൻ, ദൈവമക്കളാകാൻ അധികാരം കിട്ടിയ ഒരു കൂട്ടത്തിനകത്ത് നമ്മളുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ്, സത്യത്തിന്റെ ആത്മാവ് എന്തുവാ ചെയ്യുന്നത്? സകല സത്യത്തിൽ അവരെ വഴി നടത്തും. അവർക്ക് ആത്മതലത്തിൽ ഒരു ജീവിതമുണ്ട്, ദൈവരാജ്യത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു ജീവിതമുണ്ട്. അതിവിടെ നിന്ന് മരിച്ച് പാട്ടം പാടിക്കൊണ്ട് അടക്കി കഴിഞ്ഞുള്ള കാര്യമല്ല പറഞ്ഞത്. ഇവിടെ നിങ്ങൾ ലോകത്തിന്റെ ഉപ്പ്. ഇപ്പോൾ ഇവിടെ സംഭവിക്കണം. അതുകൊണ്ടാണ് റോമൻ കാരാഗ്രഹ വാസത്തിൽ പൗലോസ് പറയുന്നത്, അകമ്പടിപ്പട്ടാളത്തിന് ബോധ്യം വന്നു, എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാണ് എന്ന് പറഞ്ഞാൽ, അവർ കണ്ടിട്ടുള്ള ആയിരക്കണക്കിന് പടയാളികളിൽ നിന്ന് വ്യത്യസ്തനായി ദൈവകൃപയുടെ വ്യാപാരമുള്ള ഒരുവനെ അവർ കണ്ടു.
എൻ്റെ അനുകൂല സാഹചര്യത്തിലല്ല, എൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ എൻ്റെ അവസ്ഥ ആമേൻ തടവറയാണ്. എൻ്റെ മാനസിക തലം എന്നെ വേദനിപ്പിക്കാൻ നിൽക്കുന്ന ആമേൻ ആത്മീക സമൂഹത്തിനകത്തു നിന്നവരുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ കർത്താവിൽ സന്തോഷിച്ച് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക ആത്മാവിൽ നിലനിൽക്കാൻ പോരാട്ടം കഴിച്ചതുകൊണ്ട് അകമ്പടി പട്ടാളത്തിന് ബോധ്യം വരുത്തി ഞാൻ അവൻ എന്ത് എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാണ്. അപ്പൊ ദൈവമക്കളെ, നമ്മൾ ലാഭമാരുന്നത് ഛേദമെന്ന് എണ്ണി എന്ന് പറഞ്ഞ സാക്ഷ്യം പറഞ്ഞ് ജീവിക്കാനുള്ളവരല്ല, ഛേദമെന്ന് ഇപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവ ഇപ്പോഴും ഞാൻ ചേതമെന്ന് എണ്ണിക്കൊണ്ടിരിക്കണമെങ്കിൽ എനിക്ക് ലഭിച്ച ക്രിസ്തുവേശുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത എന്നിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഓ ഇതാണോ, ഇങ്ങനെ ഇങ്ങനെയാണോ, ഇതാണോ ക്രിസ്തു, ഇതാണോ മഹത്വം, ഇതാണോ ക്രിസ്തുവിൻ്റെ മഹത്വം, ഇത്ര വല്ലഭനായൊരു ക്രിസ്തു. ആ ക്രിസ്തു എവിടെ? ആ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നല്ലോ, എന്നിൽ ജീവിക്കുന്നല്ലോ. അതുകൊണ്ട് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, യേശു ക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്താൻ സ്വർഗം പ്രസാദിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അതെനിക്ക് മനസ്സിലായപ്പോൾ ജഡരക്തങ്ങളോട് ഞാൻ ആലോചന ചോദിച്ചില്ല, ഞാൻ നേരെ അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി. ഈ ദിവസങ്ങളിൽ ഞാൻ ചോദിക്കേണ്ടത് ഈ മക്കളെ, ആമേൻ, ക്രിസ്തു എന്ന മർമ്മത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ആമേൻ സ്വന്തമായി ഒരു മരുഭൂവാസം തെരഞ്ഞെടുക്കുന്ന ഒരാത്മതലം നമ്മൾ എത്ര പേരുടെ മേലുണ്ട്. ജൂഡതമന ഹത്തലരകൽക്കന സേറ്റിബിലി കൗഷീയരകന പതിവ് അന്യഭാഷയല്ലാതെ ഒരു പുതിയ പദം പറയാൻ പോലും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരാത്മീക സമൂഹത്തിനകത്ത് ഈ വെളിപ്പാടിലൊന്ന് ആത്മാവിൽ കത്തിച്ചൊലിക്കാൻ ധൈര്യം പ്രാപിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നു. ജായ് ധിസ്മൈനിയ ആൽജ വൈഷസ് കൈദന റബോത്തിനിയസ് പ്രവാദന അംജസ് കമാന ഗടകലഗന പ്രവാദന. എനിക്ക് ഞാൻ പ്രസംഗിച്ചിട്ടില്ലാത്തതും ഒരു പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലാത്തതുമായ ഒരു കാര്യം ആമേൻ ദൈവവചനത്തിന്റെ സത്യമായിരിക്കെ ആര് പറഞ്ഞാലും അതിനെ ദുരുപദേശം എന്ന് പറയാൻ മിടുക്ക് കാണിക്കുമ്പോൾ ആമേൻ ഈ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ട് സത്യമായി അംഗീകരിക്കാനുള്ള ആർജവം നമ്മൾ കാണിക്കുന്നു. പൗലോസ് പറയുന്നു, ഞാൻ ഇപ്പോഴും ചേർമെന്ന് എണ്ണിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് പൗലോസ് പറയുന്നു, ഇത് നോക്കിയേ, ആത്മീക ജീവിതത്തിൽ വിജയിച്ച മനുഷ്യൻ, ആത്മയുദ്ധത്തിൽ വിജയിച്ച മനുഷ്യൻ, വിശ്വാസത്തിൽ വിജയിച്ച മനുഷ്യൻ, നിലപാടുകളിൽ വിജയിച്ച മനുഷ്യൻ, പ്രതിസന്ധികളിൽ വിജയിച്ചു എന്ന് നമുക്ക് ബോധ്യം വരുന്ന മനുഷ്യൻ, പലതും ചേരമെന്നെണ്ണിയതിൽ വിജയിച്ചെന്ന് നമുക്ക് ബോധ്യം വരുന്ന ഈ മനുഷ്യൻ, ഞാൻ പൗലോസിനെ കുറിച്ചല്ല പ്രസംഗിക്കുന്നത്, ക്രിസ്തു ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ ഒരുവൻ അറിഞ്ഞാൽ അവനിൽ ക്രിസ്തു വരുത്തുന്ന വ്യത്യാസത്തിന്റെ അളവ് പോൽ ഈ മനുഷ്യനിലൂടെ നോക്കിക്കാണുക. അല്ലാതെ ഈ പ്രസംഗം തീരുമ്പോ അങ്ങേരെ വന്ന് പൗലോസിനെ പ്രസംഗിച്ചെന്ന് പറയരുത്. എന്റെ പ്രസംഗ വിഷയം പൗലോസ് അല്ല, എന്റെ പ്രസംഗ വിഷയം പൗലോസിൽ വ്യാപരിച്ച ക്രിസ്തു തന്നെ. പൗലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മേൽ ക്രിസ്തു വ്യാപരിച്ചാൽ, അവന്റെ കൃപ വ്യാപരിച്ചാൽ, പൗലോസിന്റെ മേൽ വരുന്ന ആത്മീക തിളക്കത്തിന് ഇത്ര ശോഭയുണ്ടെങ്കിൽ അതിലൊട്ടും കുറയാത്തത് എന്റെ മേലും നിങ്ങളുടെ മേലും സംഭവിക്കണമെന്നല്ലേ തിരുവെഴുത്ത് പറയുന്നത്. എത്ര പേരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, എത്ര പേരുടെ നാവിൽ അന്യഭാഷ വരുന്നു. ദൈവമേ, എനിക്കൊരു ആത്മീക പുരോഗതി വേണം, എനിക്കൊരു ആത്മീക വർദ്ധനവ് വേണം. ഇതിങ്ങനെ മനുഷ്യനെ ഭയന്ന്, മനുഷ്യനെ പേടിച്ച്, ആമേൻ, മനുഷ്യഭയം ഒരു കെണി എന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ആരെയൊക്കെ പേടിച്ച് എന്റെ ആത്മീക വളർച്ചയിലേക്ക് എനിക്ക് പോകാൻ കഴിയാതെ നിൽക്കുന്ന സകല അണലി ചുറ്റുകളെ ഇന്ന് രാത്രി ആത്മാവിന്റെ തീയിലേക്ക് ഞാൻ കുടഞ്ഞെറിയുമെന്ന് പറയാൻ ഈ രാത്രി ഇതിനകത്ത് എത്ര പേർക്ക് മനസ്സുണ്ട് ദൈവമക്കളെ. ഈ പ്രാർത്ഥനയുടെ ഒന്നാം വർഷം പൂർത്തീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നില്ലേ, ഒരു പുതിയ തുടക്കത്തിലേക്ക് അനുഗ്രഹത്തോടെ നടന്നു കയറാൻ ഇതിനകത്ത് എത്ര പേർക്ക് മനസ്സുണ്ട്. അർത്ഥവേദ വർദ്ധവർദ്ധന സിഗതേൽക്കന. അപ്പോ വിജയിച്ചെന്ന് നമുക്ക് വേഗത്തിൽ സംശയമില്ലാതെ തോന്നി
പോകുന്ന ഒരു ദൈവദാസനായ പൗലോസ് പറയുന്നു, ഞാൻ പിടിച്ചു എന്നല്ല, പ്രാപിച്ചു എന്നല്ല, ലഭിച്ചു എന്നല്ല. സമയം മുൻപോട്ട് പോകുന്നത് എനിക്കറിയാം, ഞാൻ വേഗത്തിൽ നിർത്താം. ആമേൻ. ലഭിച്ചു എന്നല്ല, പിടിച്ചു എന്നല്ല, പ്രാപിച്ചു എന്നല്ല, തികഞ്ഞവനായി എന്നുമല്ല, പിന്നെയോ പ്രാപിക്കാമോ എന്ന് വച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. എന്നാൽ ദൈവദാസ പാസ്റ്റർ, ഞാൻ 5 മിനിറ്റ് കൂടെ എടുത്ത് നിർത്തിക്കോളാമേ. ഓക്കെ, അപ്പോ പ്രാപിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നേ ഉള്ളെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞകാല ആത്മീക ജീവിതത്തിന്റെ ആമേൻ വിപരീത ഫലങ്ങൾ അക്കമിട്ട് നിരത്തുമ്പോൾ നിങ്ങൾ നിരാശനാണോ? പൗലോസ് പറയും, ഞാൻ നിരാശനല്ല, പിന്നെയോ ആമേൻ പിൻപിലുള്ളതും മറന്നും മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്, ഓടുകയാണ്. ഒറ്റ വാക്കിൽ അത് ഞാൻ ഉപസംഹരിച്ച് ഇങ്ങനെ പറയട്ടെ. പൗലോസ് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ? ക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്താനാണ് ദൈവം എന്നെ തെരഞ്ഞെടുത്തതെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ പല സന്ദർഭങ്ങളിലും ക്രിസ്തു അതിൻ്റെ തേജസ്സോടെ എന്നിൽ വെളിപ്പെടുന്നതല്ല എനിക്ക് കാണാൻ കഴിയുന്നത്. പല സന്ദർഭങ്ങളിലും പൗലോസ് എന്ന് പറയുന്ന ഞാനാണ് എന്നിൽ വെളിപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ദൈവം എന്നെ തെരഞ്ഞെടുത്തത്, ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ നിയമിച്ചത്, പുത്രത്വത്തിന്റെ ആത്മാവിനെ എനിക്ക് തന്നത്, സുവിശേഷത്തിന്റെ വെളിപ്പാടിനെ എൻ്റെ മേൽ അയച്ചത് എന്നിൽ പൗലോസിനെ വെളിപ്പെടുത്താനല്ല, എന്നിൽ ക്രിസ്തുവിനെ അതിൻ്റെ മഹത്വത്തോടും തേജസ്സോടും വെളിപ്പെടുത്താനാണ്. അതിൽ പൂർണ്ണത കൈവരിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. അത് സംഭവിക്കണമെങ്കിൽ എനിക്ക് ലാഭമെന്ന് തോന്നുന്നത് ഞാൻ ക്ഷേതമെന്ന് എണ്ണണം. അങ്ങനെ ലാഭമെന്ന് തോന്നുന്നതെന്ന് ഞാൻ ക്ഷേതമെന്ന് എണ്ണണമെങ്കിൽ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് എനിക്ക് നടന്നു കയറണം. ഇന്ന് രാത്രി ആ കാര്യത്തിനകത്ത് വിജയിച്ച പൗലോസിന്റെ ജീവിത സാക്ഷ്യം വെച്ചിട്ടാണ് പൗലോസ് പറയുന്നത്, കർത്താവിൽ നിലനിൽക്കുവിൻ, കർത്താവിൽ ഏകചിന്തയോടെ ഇരിക്കുവിൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. വേഗത്തിൽ ഞാൻ നിർത്തട്ടെ. ദൈവമക്കളെ, ഇന്ന് രാത്രി ആമേൻ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വിഭിന്നമായ പുരോഗതിയുള്ള ഒരാത്മീക ജീവിതം എനിക്ക് അവകാശപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ആമേൻ കരങ്ങളെ ഉയർത്തിപ്പിടിക്കൂ. നമുക്കൊരു വാക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഒരു ധൈര്യത്തിന്റെ പകർച്ച, ഇന്ന് രാത്രി ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ദാഹം, ഇന്ന് രാത്രി തിരുവെടുത്തിന്റെ സത്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാനുള്ള ഒരു വാഞ്ച, രക്തം ജയം രൂക്ഷമാണ്, ആത്മീക പുരോഗതി കൈവരിക്കാനുള്ള ഒരു എരിവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഓരോ ദൈവമക്കളുടെ മേലും ഓരോ ദൈവഭൃത്യന്മാരുടെ മേലും കർത്താവേ ആമേൻ. മുതിർന്ന ദൈവദാസന്മാർ ഇതിനകത്തുണ്ട്, അനുഭവജ്ഞാനമുള്ള പിതാക്കന്മാർ മാതാക്കൾ ഇതിൽ പങ്കെടുക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി അങ്ങയുടെ ദാസൻ എന്ന പദവിയിൽ നിന്ന് ആമേൻ ഈ കരമുയർത്തിപ്പിടിച്ചവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ധ്യാനിച്ച വചനം സത്യമാകയാൽ അത്ഭുതം കൊണ്ടും അടയാളം കൊണ്ടും വീര്യപ്രവർത്തി കൊണ്ടും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും അത് ഞങ്ങളുടെ മധ്യത്തിൽ ഉറപ്പു വരുത്തുന്ന ദൈവത്തിന്റെ നാമത്തിന് സ്തോത്രം. അനുഗ്രഹിക്കുന്നു യേശുവൻ നാമത്തിൽ, ആമേൻ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നന്ദി കർത്താവിന്റെ നാമത്തിൽ എല്ലാവരെയും കർത്താവിന്റെ ദാസനെയും അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകൾ കർത്താവിന്റെ ദാസൻ നേതൃത്വം നൽകി നടത്തിയാട്ടെ. അല്പസമയം മുൻപോട്ട് പോയി എന്നറിയാം, എന്നാലും നിങ്ങൾ ക്ഷമയോടെ ഇരുന്നതിന് നന്ദി. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കഴിഞ്ഞ ദിവസവും ഇന്നത്തെ ദിവസവും നമ്മുടെ ശുശ്രൂഷയുടെ 364-65 ദിവസങ്ങളിൽ നമ്മുടെ മധ്യ കടന്നു വരികയും ദൈവത്തിന് മാറ്റമില്ലാത്ത വചനത്തെ അതിന്റെ ഹല്ലേലൂയ ആത്മാർത്ഥതയോടെ നമ്മുടെ മധ്യ ശുശ്രൂഷിച്ച കർത്താവ് പ്രിയ ബിജി അഞ്ചലിനോട് നന്ദി എന്റെ വ്യക്തിപരമായും സഭയുടെ വല്ല അറിയിക്കുകയാണ്. ദാസനെയും ധാരാളം ധാരാളമായി അനുകരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രികാലം നാം കേൾക്കപ്പെട്ട വചനങ്ങളും സമ്പൂർണ്ണമായി സമർപ്പിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒത്തിരി ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് പരിശുദ്ധാത്മാവ് ദാസ്കോട്ടിന്റെ രാത്രി കൈമാറ്റം ചെയ്തത്, നമ്മുടെ ഈ മരുവാസം. ഹല്ലേലൂയ. അതേ സ്തോത്രം, ദിവസം പറഞ്ഞ വാക്കുകൾ ആദ്യം തുടങ്ങിയതായിരുന്നല്ലോ. ഹല്ലേലൂയ. അതേ സ്തോത്രം. കാരാഗ്രഹത്തകത്ത് ബന്ധിക്കപ്പെട്ട ഒറ്റ രാത്രി പ്രാർത്ഥനയ്ക്കകത്ത് മുഖാന്തരമായി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങിയെങ്കിലും
പിൽക്കാലങ്ങളിൽ ഹല്ലേലൂയ അതെ സ്തോത്രം അതെ നീണ്ട വാസങ്ങൾ കാരാഗ്രഹത്ത് കിടക്കുന്ന ദൈവദാസന്റെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന വാക്കുകളും ശരങ്ങളും നിൽക്കുമ്പോൾ ഹല്ലേലൂയ അതെ സ്തോത്രം ക്ഷീണിച്ചു പോകാതെ കരുത്തുറ്റവനായി നിൽക്കുന്ന പൗലോസിനെ കണ്ടതുപോലെ ദൈവമക്കളെ പലപ്പോഴും ഒരു കാലത്തും ധീരതയോടെ തീക്ഷണയോടെ നിന്ന് കർത്താവ് നിന്ന് പ്രിയപ്പെട്ടവരാ. എന്നാൽ ഇന്ന് അനേക ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നവരാ, എന്തേ ഇങ്ങനെ ഒക്കെ എന്ന്. ഹല്ലേലൂയ സ്തോത്ര. എന്നാൽ ഇന്ന് രാത്രി കർത്താവിന്റെ ഹല്ലേലൂയ അഭിഷേകത്തിൽ കൂടി കേട്ട ദൈവിക ദൂതുകൾ എത്ര ശ്രേഷ്ഠമായ വാക്കുകൾ, ഹല്ലേലൂയ, തമ്മെ കരുത്തുറ്റവരായി, ഹല്ലേലൂയ, ശ്രേഷ്ഠരായി, ഹല്ലേലൂയ, നിൽക്കുന്ന ഒരു വിശുദ്ധ തലമുറ പുറത്തു വരുവാൻ നാം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, നമുക്ക് നോക്കുവാൻ കർത്താവ് മാത്രമേ ഉള്ളൂ, നമുക്ക് വളരുവാൻ കർത്താവിനാ വളരേണ്ടത്, സന്തോഷം കർത്താവിനെ സന്തോഷിക്കേണ്ടത്. ഹല്ലേലൂയ, കർത്താവേ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന് ശ്രേഷ്ഠത നിമിത്തം, അതെ, നാം എത്രത്തോളം കർത്താവിനെ അടുത്തറിയുന്നോ അത്രത്തോളം ഹല്ലേലൂയ നമ്മൾ, ഹല്ലേലൂയ, അതെ പറഞ്ഞു, അതെ നമുക്ക് ലാഭമാരൊക്കെ പുറകോട്ട് 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 തള്ളി അതെ നമുക്ക് മുന്നോട്ട് ഓടുവാനിടയായിത്തീരും. ഹല്ലേലൂയ, അതെ പൗലോസ് പറഞ്ഞു, എനിക്കവനെ അറിയണമെന്ന്, എനിക്കവനെ ഇരിക്കണമെന്ന്, അവന്റെ കഷ്ടാനുപട കൂട്ടായ്മകളെ എനിക്ക് അനുഭവിച്ചറിയണമെന്ന്. പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതം ലോകം പറയുന്ന വാക്കുകൾക്കും സാഹചര്യങ്ങൾ പറയുന്ന വാക്കുകൾക്കും നാം മറുപടി പറ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. മറിച്ച് ഹല്ലേലൂയ, അതെ സ്തോത്രം, എനിക്ക് അവരുടെ മറുപടി പറയേണ്ട ആവശ്യമില്ല, മറിച്ച് ദൈവം എന്ന് പറയുന്നു എനിക്ക് എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും, എന്റെ ലക്ഷ്യത്തിലേക്ക് ഓടാൻ കഴിയും എന്നുള്ള ആ പ്രാപ്തിയെ ചിന്ത പാലിക്കണം ഈ നാള് നമുക്കായിരിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവ മക്കൾക്ക് മാത്രം പറയാൻ കഴിഞ്ഞുള്ളൂ, അതെ ഫോളോസ് പറ വാക്കുകൾ, സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. ഹല്ലേലൂയ, അതെ ഹല്ലേലൂയ, അത് നമ്മുടെ പ്രിയനുമായുള്ള, നമ്മുടെ പ്രാണപ്രിയനുമായുള്ള ഒരു സന്തോഷമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, അതെ, ആ കർത്താവുമായിട്ട് ബന്ധത്തോടെ വിശുദ്ധിയോടെ നിർമ്മലതയോടെ നിൽക്കുന്ന ഒരു തലമുറ പുറത്തു വരട്ടെ. ഹല്ലേലൂയ, അതെ സ്തോത്രം, അതെ, ഉള്ളാകം ബലം പ്രാപിച്ചു നിൽക്കുന്ന ശക്തരായ കരുത്തരായ, ഹല്ലേലൂയ, ഒരു തലമുറ പുറപ്പെട്ടു വരട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതെ സ്തോത്രം. രാജകീയ അടയാളമുള്ള വസ്ത്രം ധരിച്ച വലിയ വെളിപ്പാടില്ലാത്ത നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവിക വെളിപ്പാട് പ്രാപിച്ച ഒരു തലമുറ പുറത്തു വരട്ടെ. അതെ, അവർക്ക് സഹിപ്പാൻ കഴിയത്തില്ല, അതെ, ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുന്ന ഈ അഗ്രഗമി ആരെന്ന് ചോദിച്ച് പുറപ്പെട്ടു വന്ന് അത് യുദ്ധത്തെ ഒരുങ്ങുന്ന തലമുറയെ മാറട്ടെ, ഒരു ആത്മയുദ്ധത്തെ ഒരുങ്ങുന്ന ഒരു വിശുദ്ധ തലമുറയെ മാറാകട്ടെ. അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധൻ വ്യക്തമായി ഓരോ ഹൃദയത്തോടെ സംസാരിച്ചിരിക്കുക. ഒരുപക്ഷെ നമ്മുടെ ആരെ തലേ കൈവച്ച ദൂത് അവിടെ പറഞ്ഞില്ലായിരിക്കാം, നമ്മുടെ ആരെ പേര് വിളി ദൂത് പറഞ്ഞായിരിക്കാം. ഞാൻ വിശ്വസിക്കുന്നു, അതെ, നമ്മൾ അനുഭവിച്ചതാ, നമ്മോട് മുഴുവനോടുള്ള ദൈവിക ദൂതനാണ് വിളിച്ചു പറഞ്ഞത്. നാം കടന്നുപോകുന്ന അനുഭവങ്ങളെ കുറിച്ച്, നമ്മൾ ഫേസ് ചെയ്യുന്ന വിഷമതകളെ കുറിച്ച്, അല്ലെ, ഈ നാളുകൾ ദൈവജനം ദൈവമക്കൾ ഒരുപോലെ അനുഭവിക്കുന്ന അനേക ചോദ്യങ്ങൾക്ക് മറുപടിയാണ് പരിശുദ്ധൻ സംസാരിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, പുറപ്പെട്ടു വരും, മാറിയ ഒരു വിശുദ്ധ തലമുറ കർത്താവിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെടേണ്ട ഒരു തലമുറ പുറപ്പെട്ടു വരും. അതിനെ ചലനങ്ങൾ, അതിന്റെ തുടക്കങ്ങൾ, ഹല്ലേലൂയ, ഈ ദൈവം തമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, അതെ, കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അറബി നാട്ടിലേക്ക് പോയി, മരുഭൂമിയിലേക്ക് പോയി, ആ വെളിപ്പാടിന്റെ പൂർണ്ണത അത് പ്രാപിപ്പാൻ തയ്യാറായ പൗലോസിനെ പോലെ ഈ നാളുകൾ നമുക്ക് ലഭിക്കുന്ന ദൈവകൃപ അനുസരിച്ച് ഒരു മരുഭൂമി ചോദിച്ചു വാങ്ങാം. അതെ ഹല്ലേലൂയ, എന്റെ ദൈവമായിട്ട് എനിക്ക് സംസാരിക്കണം, എനിക്ക് ആ വെളിപ്പാടിന്റെ പൂർണ്ണത ലഭിക്കണം. മറ്റുള്ളവർ ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്ക് വിരൽച്ചൂണ്ടുകൾക്ക് മറുപടി പറയാൻ അല്ല ഞാൻ ആളല്ല, ഞാൻ മാറി നിൽക്കുക ആ വ്യക്തിയല്ല ഞാന്. എനിക്ക് അങ്ങനെ കർത്താവിനെ പ്രസാദിപ്പിക്കാം. പരിശുദ്ധാത്മാവ് ഈ രാത്രി നമ്മൾ ഹൃദയത്തിൽ കോരിയിട്ട, നമ്മുടെ അകത്തെ മനുഷ്യർ സംസാരിച്ച, നമ്മുടെ ആത്മാ മനുഷ്യ കരുത്തുറ്റവനാക്കുവാൻ എടുത്തെടുത്ത ആ ദൈവിക ദൂതകളിലേക്ക് സമർപ്പിക്കാം.
ഒരു പുതിയ തീരുമാനത്തോടെ കടന്നു പോകുവാൻ. ഈ കഴിഞ്ഞ 365 ദിവസം നടക്കുന്ന ശുശ്രൂഷ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുകയല്ല ഹല്ലേലൂയ. അത് ഈ സ്തോത്രം ഒരു തലമുറ പുറപ്പെട്ടു വരണം ഹല്ലേലൂയ. അതെ, ദൈവം ഒരുക്കട്ടെ, ദൈവം സമീകരിക്കട്ടെ ഹല്ലേലൂയ. ദൈവത്തെ കേൾപ്പിക്കാൻ വന്ന ശുശ്രൂഷ ദൈവദാസനായി പ്രാർത്ഥിക്കാം. ദൈവത്തോട് ബലപ്പെടുത്തി അധികാരപ്പെടുത്തി അഭിഷേകത്തോട് നിർത്തിയല്ലോ ഹല്ലേലൂയ. നമുക്കുള്ള ദൈവിക ദൂതന്റെ ദാസ ഏൽപ്പിച്ച് തന്റെ പ്രാർത്ഥനമുറി ലഭിച്ച ആ ആത്മീയ വെളിപ്പാടുകൾ രാത്രി നമുക്ക് കൈമാറിയിരിക്കുമ്പോൾ ഹല്ലേലൂയ എത്ര ശ്രേഷ്ഠമാണ്. തന്റെ ശുശ്രൂഷകളെ കുടുംബത്തോർത്ത് പ്രാർത്ഥിക്കാം. ഈ ദൂത് കേട്ട സകല ജനത്തോട് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ. അതേ സ്തോത്രം വരും ദിവസങ്ങൾ മീറ്റിംഗുകൾ ഹാൽ ശുശ്രൂഷകൾ എല്ലാ അനുഗ്രഹത്തിലും മാറാക്കട്ടെ. ദൈവത്തെ കേൾപ്പിക്കാതെ പ്രാർത്ഥിക്കാം. നമ്മളുടെ ഒരു പ്രാച്ചുകൊണ്ടിരിക്കുമ്പോൾ റഞ്ചു പ്രദയമായ ശബ്ദമൊക്കെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ കർത്താവേ, ഈ 365 ദിവസം രാത്രിയില് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിന് മെസ്സേജിനായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കും. ഹല്ലേലൂയ. വിവിധ സാഹചര്യങ്ങളിൽ കൂടി ഞങ്ങൾ കടന്നു പോയാലും ക്രിസ്തുവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രദർശിപ്പിക്കാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, പാസ്റ്റർ ബിജി അഞ്ചലിന്റെ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ ഒക്കെ കർത്താവെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ വിവിധ ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയായി കർത്താവെ ഇന്നത്തെ മെസ്സേജ് ഹല്ലേലൂയ അനുഗ്രഹമാക്കി തീർത്തതിനായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ രാത്രി സമയം ഞങ്ങൾ കർത്താവെ ഹല്ലേലൂയ വരുന്ന മീറ്റിങ്ങുകളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, നിന്റെ വലിയ സാന്നിധ്യം തുടർന്നും നൽകണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴിയുടെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കരുതലും കാവലും സമാസും നാം ഓർത്ത് പ്രസാര വിഷയങ്ങളും ഇപ്പോൾ പിരിഞ്ഞു വന്ന പ്രിയപ്പെട്ട ഭൂമിയിലെ സകല വിശുദ്ധന്മാരും ഇനി തമ്മിൽ കണ്ടുമുട്ടും രേഖയും കർത്താവിന്റെ രണ്ടാമത്തെ വരോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ, 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 ഹല്ലേലൂയ. സ്തോത്രം ഒരിക്കൽ കൂടെ പാസ്റ്റർ ബിജി നന്ദി. ഞാൻ വ്യക്തി അറിയിക്കുന്ന ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന പരസ്പരം ഓർക്കാം. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ മീറ്റിംഗ് ജോയിൻ ചെയ്ത എല്ലാ സഹോദരങ്ങളുടെ നന്ദിയും സ്നേഹം അറിയിക്കുന്നു. കഴിഞ്ഞ 360